ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മുടെ ഈ പ്രത്യേക വിഷയത്തോടുള്ള ബന്ധത്തിൽ ഇത് ലാസ്റ്റ് ക്ലാസ് ആണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും ഭാരത്തോടെ പ്രാർത്ഥിപ്പാനിടയായി ഇത് ജീവിതത്തിൽ പ്രായോഗികമാക്കുക എന്നുള്ളത് എളുപ്പമുള്ള ഒരു കാര്യമല്ല. അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നാം ശ്രമിക്കുമ്പോൾ പുതിയ പുതിയ മേഖലകൾ നമുക്ക് വെളിപ്പെട്ടു വരും. ഒന്നാമതായി, എപ്പോഴും മഹത്വപ്പെടുത്തുവാൻ വിശുദ്ധീകരിക്കുവാൻ കഴിയാത്ത ഒരു വ്യക്തിക്ക് കഷ്ടതയിൽ നീതി നിമിത്തം കഷ്ടം സഹിക്കുമ്പോൾ വിശുദ്ധീകരിക്കാൻ സാധിക്കുമോ? അല്ലേ, എപ്പോഴും വിശുദ്ധീകരിക്കാത്ത ഒരു വ്യക്തിക്ക് നീതി നിമിത്തം കഷ്ടം സഹിക്കുമ്പോൾ വിശുദ്ധീകരിക്കാൻ സാധിക്കുമോ? ഇനിയും, എപ്പോഴും വിശുദ്ധീകരിക്കുന്ന ഒരു വ്യക്തിക്ക് കർത്താവിനെ വിശുദ്ധീകരിക്കുന്നതിന് മതിയായ ഒരു കാരണം വേണം. ആ കാരണം വർദ്ധിച്ചു വരുന്ന കാരണവും കൂടെ ആയിരിക്കണം. അതായത് കർത്താവിൻ്റെ മഹത്വമാണ് അതിൻ്റെ കാരണം. അവനെ ഉയർത്തി നിർത്തണം. അവൻ ഉയർന്ന നിലയിൽ തന്നെ എൻ്റെ ഹൃദയത്തിൻ്റെ സിംഹാസനത്തിൽ ആയിരിക്കണം എന്നുള്ളതിന് മതിയായ സബ്സ്റ്റൻസ് വേണം. അപ്പോൾ വാസ്തവത്തിൽ ഒരു ആരാധകന് മാത്രമേ ആ നിലയിൽ കർത്താവിനെ ഉയർത്തി നിർത്തുവാൻ കഴിയൂ. അങ്ങനെ നിർത്തുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ കഷ്ടതയിൽ അങ്ങനെ തുടരുവാൻ കഴിയൂ. അപ്പോൾ ഇങ്ങനെയുള്ള മേഖലകളൊക്കെയും നിങ്ങൾ വ്യക്തിപരമായി ആ കാര്യം എക്സസൈസ് ചെയ്യാൻ ശ്രമിച്ചാൽ കൂടുതൽ ബോധ്യമായി വരും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇത് 100% പ്രാക്ടിക്കൽ ആക്കുവാൻ നിരന്തരമായി മരണം വരെയും ശ്രമിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യങ്ങളാണ്. വാസ്തവത്തിൽ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാം അങ്ങനെ തന്നെയാണ്. നമ്മൾ ഓരോന്നും ചിന്തിക്കുമ്പോൾ തോന്നി ഇതാ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. എന്നാൽ ദൈവവചനത്തിൽ ഒന്നും ഉപേക്ഷിക്കുവാൻ കഴിയുന്ന നിലയിൽ ഉള്ളതല്ല. അതെല്ലാം ഒരുപോലെ തന്നെ പ്രാധാന്യം ഉള്ളതാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചത് 4 പോയിന്റായിട്ടാണ്. ഒന്ന് ചിന്തിച്ചത് സാങ്ക്ടിഫിക്കേഷൻ ഡിഫൈൻഡ് ആൻഡ് ട്രേസ്ഡ്. അതായത് സാങ്ക്ടിഫിക്കേഷൻ ഒരു ഐഡിയ നമ്മൾ കൊണ്ടുവന്നു. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന ആറ്റിറ്റ്യൂഡ് കഷ്ടതയിലും നിലനിർത്തിക്കൊണ്ട് പോവുക, ആ ഒരു നിലയിലാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചത്. ഇംഗ്ലീഷിൽ ഞാനത് പറഞ്ഞായിരുന്നു, ഇറ്റ്സ് എ സാങ്ക്ടിഫൈഡ് ആറ്റിറ്റ്യൂഡ് യു ഹാവ് ടുവേർഡ്സ് ഗോഡ് ആൻഡ് സ്ട്രൈവ് ആൻഡ് മെയിൻറ്റെയിൻ ദാറ്റ് ആറ്റിറ്റ്യൂഡ് ത്രൂ ഔട്ട് യുവർ ലൈഫ്സ് വേരിയസ് സർക്കംസ്റ്റൻസസ്. അപ്പൊ അതാണ് ഒരു ഡെഫിനേഷൻ ആയിട്ട് നമ്മൾ കണ്ടത്. അതിനെ ട്രേസ് ചെയ്തുകൊണ്ട് അങ്ങനെ ചെയ്തിട്ടുള്ള ആൾക്കാരുടെ അടുക്കൽ നാം പോയി. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ചെയ്തിട്ടുള്ള ആൾക്കാരുടെ ജീവിതത്തിന്റെ സംഭവങ്ങളിലേക്ക് നമ്മൾ പോയി അതിനെ അല്പമായിട്ടൊന്ന് വിശകലനം ചെയ്യാനായിട്ട് ശ്രമിച്ചു. അതായിരുന്നു രണ്ടാമത് നമ്മൾ ചെയ്തത്, സാങ്ക്ടിഫിക്കേഷൻ ഫൈൻഡിങ് എക്സാമ്പിൾസ് ആൻഡ് ഇൻസ്റ്റൻസസ്. പിന്നീട് മൂന്നാമതായിട്ട് നമ്മൾ ചെയ്തത് സാങ്ക്ടിഫിക്കേഷൻ മിസ്അണ്ടർസ്റ്റുഡ്. അതായത് ഞാൻ ഓവർകം ചെയ്തു, ഞാൻ കർത്താവിനെ ഉയർത്തി എന്നൊക്കെ നാം തെറ്റിദ്ധരിച്ച് ചെയ്യുന്ന ഒരു ഏറിയ ഉണ്ട്. പ്രശ്നം വന്നപ്പം മുറുമുറുത്തു, പ്രശ്നം വന്നപ്പം അങ്കലാപ്പിലായി. ഇതെല്ലാം കഴിഞ്ഞ് കർത്താവ് പ്രശ്നത്തിൽ നിന്നും വിടുവിച്ചു. വിടുവിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ വിചാരം നമ്മളും ജയിച്ചെന്നാ. പത്രോസ് വെള്ളത്തിൽ മുങ്ങി, പത്രോസ് വെള്ളത്തിന്റെ മുകളിൽ വന്ന് നിന്നു. പത്രോസ് മുങ്ങിയില്ല, മുങ്ങിയായിരുന്നു, പിന്നെ ആള് പൊങ്ങി. അപ്പൊ പത്രോസിന്റെ വിചാരം ഞാനിപ്പം മറികടന്നു എന്നാ. അതേപോലും കർത്താവ് പറയുന്നത് വട്ടപൂജ്യമായി പോയല്ലോ പത്രോസെ, അടുത്ത പ്രാവശ്യം മുങ്ങുമ്പം ഇനി നമുക്ക് ശ്രമിക്കാം എന്നായിരുന്നു അതിന്റെ. എന്നാൽ നമ്മൾ ചിന്തിച്ചു, പത്രോസ് അന്നത്തെ ഞായറാഴ്ച സഭയിൽ വന്ന് സാക്ഷ്യം പറഞ്ഞാൽ എന്തു പറയും അല്ലേ? അയ്യോ, എന്റെ കർത്താവ് വിശ്വസനായിരുന്നു, ഞാൻ നിലവിളിച്ചു, കർത്താവ് പ്രാർത്ഥന കേട്ടു അല്ലേ? കണ്ണുനീരിനെ മറികടക്കാത്ത ദൈവം. ഞാൻ പറഞ്ഞതാണ് എന്റെ വിശ്വാസം. എപ്പോഴും കണ്ണുനീർ നാം ഉദ്ദേശിക്കുന്ന വാല്യൂ ദൈവസന്നിധിയിൽ ഇല്ല. ഉദാഹരണത്തിന് ഇസ്രായേൽ മക്കൾ എല്ലാവരും അവരവരുടെ കൂടാരത്തിന്റെ വാതുക്കൽ വന്ന് നിന്ന് കരഞ്ഞു എന്നാണ് കാണുന്നത്. അത് മോശയ്ക്ക് അനിഷ്ടമായി, ദൈവത്തിന് അതിനേക്കാളും അനിഷ്ടമായി. അപ്പോൾ ആ കണ്ണുനീർ എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. പ്രാർത്ഥനയെക്കുറിച്ച് നമുക്കറിയാം, ചുങ്കക്കാരന്റെയും പരീക്ഷന്റെയും പ്രാർത്ഥന. അപ്പോൾ പ്രാർത്ഥന എപ്പോഴും ദൈവത്തിന് പ്രസാദകരണമാകണമെന്നില്ല. യാഗത്തെക്കുറിച്ച് നമുക്കറിയാം, കയ്യന്റെയും ഹാബേലിന്റെയും യാഗം അല്ലേ. പിന്നെ നമുക്കറിയാം ശൗലിന്റെയും ശമൂവേലിന്റെയും യാഗം അല്ലേ. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ള സിമ്പത്തി ഒന്നും നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾക്കൊന്നും ദൈവം തരുന്നില്ല എന്നുള്ളത്
നമ്മൾ മനസ്സിലാക്കണം. നമുക്കത് വലിയ കാര്യമായിരിക്കും, ദൈവസന്നിധി ചെല്ലുമ്പോൾ അതിന് യാതൊരു വാല്യൂ. നമ്മളൊക്കെ പലപ്പോഴും പറയുന്ന എക്സ്ക്യൂസുകൾ, അതൊക്കെ ദൈവസന്നിധി ചെല്ലുമ്പോൾ ദൈവം എന്താ പറയുക, നമ്മുടെയൊക്കെ രീതിയിലാണ് പണ്ട് ഓടിച്ചു വിട്ട്. ഇല്ലേ? ഇപ്പൊ കർത്താവ് പലരോടും അങ്ങനെ പറഞ്ഞില്ലേ, നിനക്കൊക്കെ ന്യായാധിപനാക്കി എന്നെ വെച്ചതാ, അപ്പോൾ ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ യുവർ ഇഷ്യൂസ് എന്നുള്ളത് കർത്താവ് വളരെ ക്ലിയർലി അവിടെ പറയുന്നുണ്ട്. വെൽ, അത് കഴിഞ്ഞിട്ട് അവസാനമായി നമ്മൾ ചിന്തിച്ചത് സാങ്ക്ടിഫിക്കേഷൻ ആൻഡ് സെൽഫ് അനാലിസിസ്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഏതെല്ലാം മേഖലകളിലാണ് കർത്താവിനെ സാങ്ക്ടിഫൈ ചെയ്യേണ്ടത്, ചെയ്യാൻ സാധിക്കുന്നത്, അങ്ങനെ നാം കഴിഞ്ഞ നാളുകളിൽ ചെയ്തിട്ടുണ്ടോ, അതോ ആ വിഷയങ്ങളിൽ നാം അമ്പേ പരാജയപ്പെട്ടിട്ടുണ്ടോ, ഇങ്ങനെ മൂന്നാല് നിലകളിലാണ് നമ്മളത് ചിന്തിച്ചത്. ഇന്ന് നമ്മൾ അതിനെ അല്പം കൂടെ ആഴത്തിൽ ചിന്തിക്കാനായിട്ട് കർത്താവിൽ ആശ്രയിച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് മെൻസ് വേരിയസ് വേയ്സ് ഓഫ് നോട്ട് സാങ്ക്ടിഫൈങ് ദ ലോർഡ്. കർത്താവിനെ സാങ്ക്ടിഫിക്കേഷന്റെ ഓപ്പോസിറ്റ് നമുക്കൊന്ന് കാണണമോ, അത് പലപ്പോഴും നമ്മൾ ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. അതൊരു ഒരു ഒരു എന്താ പറയുന്നത്, സ്പൈനൽ ഔത്തോടെ ഒരു ലൈറ്റ്നിങ് ബോൾട്ട് പോകുന്ന പോലെ നമുക്ക് തോന്നണം. അയ്യോ, കർത്താവിനെ വിശദീകരിക്കേണ്ട, ഞാൻ എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ചെയ്യുന്നത്. അതിൻ്റെ സ്വർഗത്തിലെ ഇമ്പാക്റ്റ് അത് എത്ര ഭയങ്കരമായിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ അത് പറയുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, പത്രോസ് തൻ്റെ ജനത്തെ, തൻ്റെ ആടുകളെ കഷ്ടതയിൽ, കഷ്ടതയ്ക്കായിട്ടല്ല ഒരുക്കുന്നത്, കഷ്ടതയിൽ കർത്താവിനെ വിശുദ്ധീകരിക്കാൻ വേണ്ടി ഒരുക്കുകയായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നത് വ്യക്തിപരമായി മാത്രമല്ല, ഒരു കോർപ്പറേറ്റ് സഫറിങ്ങിന്റെ തയ്യാറെടുപ്പായിരുന്നു. മുഴുവൻ സഭയും കൂടെ, ഒരു ഭയങ്കര ഉത്തരവാദിത്വമാണ് അല്ലേ, ഭയങ്കര എനിക്കൊരു അത് അത് വാസ്തവത്തിൽ അതിനെ റിയലി ടാസ്ക് ആയിട്ട് എടുക്കുന്ന ഒരു ശുശ്രൂഷകൻ, ഒരു സുവിശേഷകൻ, ഒരു മൂപ്പൻ, അതൊരു ഗിവൺ അപ്പോയിന്റ്മെന്റ് ആയിട്ട് അതിനെ ആ പ്രോജക്റ്റിനെ കംപ്ലീറ്റ് ചെയ്യണം. അപ്പം അത് അതൊരു വല്ലാത്ത ഒരു ഒരു പ്രഷറായിട്ട് എനിക്ക് തോന്നി. വാസ്തവത്തിൽ ഈ ദിവസങ്ങളിൽ ശുശ്രൂഷിക്കുന്നവർ ആ നിലയിൽ ചിന്തിക്കേണ്ടവരാണ് എന്ന് ഞാൻ കരുതുകയാണ്. ഒരു വാക്യം വായിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം. FSCR 4:4 നമുക്കൊക്കെ വളരെ പരിചയമുള്ള ഒരു വേദഭാഗമാണ്. ആ വേദഭാഗത്തു നിന്നും നമ്മുടെ ഈ ചിന്തയോടുള്ള ബന്ധത്തിൽ അതിനെ ഒന്ന് കാണാനായിട്ട് നമുക്കൊന്ന് ശ്രമിക്കാം. FSCR 4:11 ആദ്യം വായിക്കാം. അവൻ ചിലരെ അപ്പോസ്റ്റലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. നിയമിച്ചിരിക്കുന്നു, അത് നിയമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പറയാണ്, അത് നാം. അവൾ എന്തിനാണ് നിയമിച്ചിരിക്കുന്നതെന്ന് പറയുക, അത് നാം എല്ലാവരും. അപ്പോൾ എല്ലാവരും കൂടെ എത്തേണ്ടിയ ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഇവരെ എല്ലാവരെയും അപ്പോയിന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത് സഭയ്ക്ക് മൊത്തമായി വേണ്ടിയ ചില കാര്യങ്ങളാണ്. മൊത്തമായി കിട്ടേണ്ടതിന് ശുശ്രൂഷകർ ശുശ്രൂഷിക്കണം. മൊത്തമായി സഭ അങ്ങനെ ആകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, ശുശ്രൂഷിക്കുന്നവർ, സഭയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്നവർ ചിന്തിക്കണം. ഇനി അത് കൂടാതെ അതിനിരുന്ന് കൊടുക്കുന്ന വിശ്വാസികൾ, ഇതാണ് സംഭവിക്കുന്നത്, ഇതാണ് ഞങ്ങളുടെ ശുശ്രൂഷകർ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് എന്ന ബോധ്യത്തോടു കൂടെ ഇരുന്ന് കൊടുക്കണം. ഞാൻ അതിശയിച്ചിട്ടുണ്ട്, 3-4 മണിക്കൂറൊക്കെ ഈ ബ്യൂട്ടീഷ്യന്റെ കസേരയിൽ ഒരു ഇരിപ്പിരുന്ന ചിരിക്കത്ത് പോലും ഇല്ല, കാരണം ചിരിക്കുമ്പോൾ ഏതാണ്ടൊക്കെ ചുളുങ്ങും, പിന്നെ ഈ പെരട്ടിയിലൊക്കെ ഒടിഞ്ഞു പോകുന്നൊക്കെ ആണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ ഫോർട്ട് അസംബ്ലിയിലെ ഞങ്ങളുടെ ഒരു പണ്ട് ഞാൻ ഫോർട്ട് അസംബ്ലിയിൽ കുറച്ചാണ്, അപ്പം അവിടുത്തെ ഒരു മൂപ്പം പറയുന്നൊരു വാക്കുണ്ട്, ചർച്ച് ഈസ് ദ ബിഗ്ഗസ്റ്റ് ദ ലാർജസ്റ്റ് ബ്യൂട്ടീഷ്യൻ അല്ലെങ്കിൽ ബ്യൂട്ടി പാർലർ. മണവാളന് വേണ്ടി ഒരുങ്ങുന്ന ഏറ്റവും വലിയ ബ്യൂട്ടി പാർലറാണ് സഭ. അപ്പോൾ അവസാനം പറയുകയാണ്, മണവാട്ടിയും തന്നെ തന്നെ ഒരുക്കിയിരിക്കുന്നു. അപ്പോൾ ആ ഒരു നിലയിലാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ അത് നാം, ഇനി എന്താണ് നമുക്ക് നോക്കാം, അത് നാം 12 വായിക്കുകയാണ്, അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും
ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും. ഇതങ്ങ് കോമായിട്ട് അങ്ങ് പോവുകയാണ്. എന്നാൽ ഞാൻ ഊന്നുവാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഐക്യത, ഇത് തമ്മിലുള്ള ഐക്യതയല്ല, ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ഐക്യതയാണ്. ക്രിസ്തു ഹൃദയത്തിൽ എവിടെ വരണം, അവൻ ഹൃദയത്തിൽ ആ സ്ഥാനം എങ്ങനെയാണ് അലങ്കരിക്കേണ്ടത്, അതിൽ നമുക്കുണ്ടാകേണ്ടിയ പക്വത, നമുക്കുണ്ടാകേണ്ടിയ പ്രായം, നമുക്കുണ്ടാകേണ്ടിയ യഥാസ്ഥാനം. എന്നിട്ട് അവിടെ ആ വാക്ക് എനിക്ക് വളരെ ഇഷ്ടമാണ്, പ്രായത്തിന്റെ അളവ് പ്രാപിക്കുവോളം. ഈ ബ്യൂട്ടി പാർലറില് ചെന്ന് കഴിഞ്ഞാൽ 4 മണിക്കൂർ എന്തിനാ എടുക്കുന്നേ? ഈ ഒരു നമ്മളാണ് 10 മിനിറ്റ് കൊണ്ട് നമ്മളങ്ങ് പ്രാപിച്ചു കഴിയുമല്ലേ. ആണുങ്ങളൊക്കെ പ്രത്യേകിച്ച് 10 മിനിറ്റ് ഒന്നും എടുക്കുന്നില്ല. ചീയില്ലല്ലോ എന്ന് പറയുമ്പോൾ തലമുടി ഒന്ന് ഒതുക്കി ആയി അല്ല എന്ന് പറയും ഇല്ലേ. എന്ന് പറഞ്ഞ പോലെ പ്രാപിക്കുവോളം. അപ്പോൾ 4 മണിക്കൂർ ആയിട്ടും ഞാൻ നോക്കിയിട്ട് ബാ സമയമായി, ചെറുക്കം വരാറായി, പെണ്ണിനോട് ഇറങ്ങാൻ പറയുമ്പോഴേ ഇറങ്ങുന്ന, അല്ലെങ്കിൽ 5 മണിക്കൂറും പ്രാപിച്ച് അങ്ങോട്ട് വന്നില്ലെന്ന് തോന്നി. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഈ ഒരു ബോധ്യത്തിൽ ശുശ്രൂഷയ്ക്ക് ശേഷം വിശുദ്ധന്മാരെ നോക്കിക്കൊണ്ട് ശുശ്രൂഷിച്ച വ്യക്തി ഇങ്ങനെ പറയണം, പോരാ, ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ ഐക്യത, പ്രായം, കർത്താവ് ഹൃദയത്തിൽ വെച്ചിരിക്കുന്ന പൊസിഷൻ, ഇത് സഭയ്ക്കകത്ത് പ്രശ്നം ഉണ്ടായാൽ തന്നെ ഇട്ടേച്ച് പോകുന്ന പരുവത്തിലാണ് ഇപ്പം കർത്താവിനെ ഉയർത്തി വെച്ചിരിക്കുന്നത്. ഞാൻ വളരെ 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 അത്ഭുതത്തോടും അതിശയത്തോടും ദുഃഖത്തോടും ഞാൻ പറഞ്ഞോട്ടെ, പലർക്കും മനസ്സിലാകുന്നുണ്ടാവില്ല, സഭയിലൊരു പ്രശ്നം ഉണ്ടായിട്ട് നാമധേയ സഭകളിലേക്ക് പോകുവാൻ വിശ്വാസികൾ തയ്യാറാകുന്നു. ഒരു സഭയിൽ നിന്ന് മറ്റൊരു സഭയിലേക്ക് പോകാൻ പാടില്ല പിണങ്ങി. ഇനി അതല്ല വേർപെട്ട സഭകളിൽ നമ്മളോട് അടുത്തോ അകലെയോ ആയിട്ട് അത്യാവശ്യം പാരലൊക്കെ ഓടുന്നവരുണ്ട്, അങ്ങോട്ട് പോകാൻ പാടില്ല. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ നമ്മൾ അതിശയിച്ചു പോവുകയാണ്. പക്ഷെങ്കിൽ തികച്ചും വിഗ്രഹാരാധനയും രക്ഷയെക്കുറിച്ച് യാതൊരു ബന്ധവുമില്ലാത്തവരുടെ അടുക്കലും പോകുവാൻ നമുക്ക് കഴിയുന്നു. അവിടെ അവർ സ്വീകരിക്കുന്ന എങ്ങനെയാണെന്ന് അറിയാമോ? 135 വർഷത്തോളം ബ്രദറൻ പാരമ്പര്യമുള്ള പ്രിയ കുടുംബം വചനത്തിന്റെ ആഴമായ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ കത്തോലിക്ക സഭയാണ് ശരിയായ സഭയെന്നും പിന്നെ മറ്റുള്ള സഭകളൊക്കെയും പൊട്ടിപ്പിരിഞ്ഞും വെട്ടിപ്പിരിഞ്ഞും ഉണ്ടായതാണെന്നും ഉള്ള ബോധ്യത്തിൽ വളരെ ആവേശത്തോടെ വന്നിരിക്കുന്ന ഈ കുടുംബത്തെ നമ്മൾ ഷാൾ ഇട്ട് സ്വീകരിക്കുന്നു. നമ്മുടെ ആളാ. ആ എന്നോട് എനിക്കൊന്നും അറിഞ്ഞോണ്ട് കേട്ടോ, ഐ നോ ഹിം പേഴ്സണലി, ഒന്നും അറിഞ്ഞോണ്ട് വാ. യാ, അത്രയും പറഞ്ഞു നന്നായി, അവിടെ വെച്ച് നിർത്താൻ. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഹൗ ഇറ്റ് ഈസ് പോസിബിൾ. അത് ഇമ്പോസിബിൾ ആയിട്ട് നമുക്ക് തോന്നും, എന്നാൽ ഇതിന് വിശുദ്ധീകരണം എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ എക്സാക്ട് ഓപ്പോസിറ്റ് അല്ലേ? എക്സാക്ട് ഓപ്പോസിറ്റ്. അപ്പം വലിയ പീഡനം വരുമ്പം കർത്താവിനെ എവിടെ വെക്കണമെന്നാണ് നമ്മൾ ഈ പഠിപ്പിക്കുന്നത്. വലിയ പീഡനം ഒന്നും വേണ്ട, സഭയ്ക്കകത്ത് പാട്ടുപാടാൻ അവസരം കൊടുക്കാതിരുന്നാ മതി, മൂപ്പന്റെ കസാറെ തൊട്ട് കളിച്ചാൽ സംഗതി മാറും. അപ്പോൾ നാം മനസ്സിലാക്കുക, ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് വേരിയസ് വേസ് ഓഫ് നോട്ട് സാങ്ക്ടിഫൈങ് ദ ലോർഡ്. ഇത് ഞാൻ പറയാൻ കാരണം, പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ ഹൃദയത്തിൽ വരുന്ന ചിന്തകൾ ഡിസിഷൻ മേക്കിംഗിലേക്ക് പോകുമ്പോൾ, ദിസ് ഇസ് വാട്ട് എക്സാക്ട്ലി യു ആർ ഡൂയിങ് ഇൻ യുവർ ഹാർട്ട്. നിന്റെ ഹൃദയത്തിൽ നീ ചെയ്യുന്നത് എന്താണെന്ന് ഇന്ന് നമ്മൾ നോക്കുക. സോ ദാറ്റ് യു മേ നോ, കർത്താവിനെ വിശുദ്ധീകരിക്കുന്നതിന് അപ്പുറമായി നിങ്ങൾ ഒരുപക്ഷെ ചെയ്ത് കാണത്തില്ല, സഭയിലേക്ക് സഭ വിട്ടൊന്നും പോയി കാണത്തില്ല, പക്ഷെ എന്റെ ബ്രദറെ എനിക്ക് അങ്ങ് ഇട്ടേച്ച് പോണോന്ന് തോന്നിയെങ്കിൽ ഹൃദയത്തിൽ നീ ചെയ്തു, ഹൃദയത്തിൽ ചെയ്തെങ്കിൽ ഹൃദയത്തിൽ ചെയ്യുന്ന വിശുദ്ധീകരണത്തെ കുറിച്ചാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ വിഷയം വാട്ട്സ് ഹാപ്പനിങ് ഇൻ യുവർ ഹാർട്ട് എന്നാണ്, വാട്ട്സ് ഡൂയിങ്, വാട്ട് ആർ യു ഡൂയിങ് ഔട്ട്സൈഡ് എന്നുള്ളതല്ല. അത് തീർന്നു, അത് നമ്മള് പണ്ടേ ഇവര് തോറ്റ് ഈ പരീക്ഷാ പേപ്പർ ഒരു ഒരു ഒരു
ഒരു ഹയർ വളരെ ഹൈ ലെവൽ പരീക്ഷയ്ക്ക് പരീക്ഷ എഴുതി, പരീക്ഷ എഴുതിയിട്ട് സാറ് വന്നിട്ട് എല്ലാവർക്കും മാർക്ക് കൊടുത്തു, സോറി പേപ്പർ തിരിച്ചു കൊടുത്തു. തിരിച്ചു കൊടുത്തപ്പം ചില പേപ്പറിൽ ഒന്നും എഴുതിയിട്ടില്ല, ഒന്നും എഴുതി, റിമാർക്കും ഇല്ല, മാർക്കും ഇല്ല, ഒന്നുമില്ല. അപ്പൊ അവര് ഒന്ന് ചോദിച്ചു, സാറേ ഇത് ഒന്നും എഴുതിയിട്ടില്ലല്ലോ. അവര് അദ്ദേഹം പറഞ്ഞു, എന്തെങ്കിലും എഴുതാനായിട്ടും കൂടെ ഒരു നിലവാരം വേണം, നിന്നെ തോറ്റു എന്ന് പറയണമെങ്കിൽ അതിനൊരു നിലവാരം വേണം. അപ്പോൾ അതുപോലും ഇല്ലാത്ത ഒരു അവസ്ഥ. അപ്പൊ നമ്മള് ഹൃദയത്തിൽ തോറ്റതോടുകൂടെ പിന്നെ ബാക്കി ബാഹ്യമായി കാണിക്കുന്നതിനകത്തൊന്നും കർത്താവിന് വലിയ വിഷയമില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രിയമുള്ളവരെ, ലെറ്റ്സ് ഹാവ് വിക്ടറി ഇൻ ദ സീക്രട്ട്, ഇൻ ദ ക്ലോസറ്റ്, ഇൻ ദി ഇൻവിസിബിൾ റിലം, ഇൻ ദ സ്പിരിച്വൽ റിലം. അതുകൊണ്ട് എല്ലാ സഹോദരി സഹോദരന്മാരും, ആരും അറിയാത്ത ആ ഇടത്തിൽ നിങ്ങൾ ജയിച്ചോ തോറ്റോ എന്ന് നിങ്ങൾ പറയണം. അവിടെ നിങ്ങൾ ദൈവത്തോട് കരയണം, കർത്താവേ ഓ ഞാൻ എന്നാ പറയാനാ, ഞാൻ പണ്ടേ തോറ്റു കഴിഞ്ഞു, എന്നെ സഹായിക്കണമേ. അവിടെ നമുക്ക് അങ്ങനെ പറയാൻ കഴിഞ്ഞാൽ നന്നായിരിക്കും. അപ്പോൾ ഞാൻ ഈ പെർട്ടിക്കുലർ വാക്യം ആദ്യം വായിക്കാൻ കാരണം, ഒരു കഷ്ടത തിരുമല ബ്രദറൻ അസംബ്ലിക്കുണ്ടായ ഇൻ എ കോർപ്പറേറ്റ് വേ, ഒന്നിന് പുറകെ ഒന്നായിട്ട് ഹെരോദാവ് യാക്കോബിനെ പിടിച്ചു, ഇഷ്ടപ്പെട്ടെന്ന് തോന്നി. അപ്പം ഹെരോദാവ് പത്രോസിനെ പിടിച്ചു, അടുത്തത് നമ്മുടെ ഊഴമാ എന്നിരിക്കട്ടെ. തിരുമല അസംബ്ലിയിലെ രണ്ടുപേരങ്ങ് പോയി. നമ്മൾ ഈ ഒരു വിഷയത്തിൽ സ്റ്റേബിൾ ആയിരിക്കുമോ? എന്ത് സംഭവിക്കും, എങ്ങനെ സംഭവിക്കും എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂട. പക്ഷെ ഒന്ന് എനിക്ക് ഉറപ്പുണ്ട്, ഉറപ്പെന്ന് പറയാനല്ല, കർത്താവിൽ ഞാൻ ആശ്രയിക്കുന്നു, ഇതാകുന്നു എന്റെ ആഗ്രഹം. എന്റെ കർത്താവിനെ ഞാൻ എന്റെ ഹൃദയത്തിൽ വിശുദ്ധീകരിച്ചു കൊണ്ടിരിക്കും. ഈ പ്രിപ്പറേഷനോടുള്ള ബന്ധത്തിൽ ശുശ്രൂഷകർ ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ ഐക്യതയിലേക്ക് വിശ്വാസികളെ കൊണ്ടുവരുമ്പോൾ അവരിൽ സംഭവിക്കേണ്ടതാണ് എന്നുള്ള നിലയിൽ ഒന്ന് നോക്കിക്കേ. പ്രാപിക്കുവോളം, പ്രാപിക്കുവോളം ആ പണി, ആ ഉത്തരവാദിത്വം എന്നാ ഭയങ്കരമായല്ലേ. കാരണം സഭ അതിലൂടെ കടന്നു പോകുമ്പോൾ, മഹാപീഡനത്തിലൂടെ കടന്നു പോകുന്നൊന്നും അല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത്. നമുക്ക് മഹാപീഡനം ഒന്നും വേണ്ടല്ലോ. നേരത്തെ പറഞ്ഞ പോലെ പാടാൻ അവസരം കിട്ടാതിരുന്നാ മതി, അല്ലെങ്കിൽ എന്താ പറഞ്ഞ പ്രസംഗിക്കാൻ അവസരം കിട്ടാതിരുന്നാ മതി. വളരെ വ്യക്തമായിട്ട് ഒരു സുവിശേഷൻ എന്നോട് വന്ന് പറഞ്ഞതാണ്, അദ്ദേഹം ഇവിടെയുള്ള ആളല്ല, എന്തായാലും ഇത് ഈ സഭ നല്ലതെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അദ്ദേഹം വന്ന് പറഞ്ഞാണ്, ബ്രദറെ എനിക്ക് പ്രസംഗിക്കാൻ അവസരം തന്നില്ലെങ്കിൽ ഞാൻ പോവും. അദ്ദേഹത്തിന് പ്രസംഗിക്കാതിരിക്കാൻ പറ്റത്തില്ല, സുവിശേഷം അല്ല കേട്ടോ. സുവിശേഷം പ്രസംഗിക്കാതിരിക്കാൻ പലർക്കും പറ്റും, പക്ഷേ സഭയില് അത് നല്ലൊരു ആഗ്രഹമാണ്, എന്നാൽ അതിന്റെ ജഡീക വശവുമുണ്ട്. എന്നാൽ ഈ ഒരു ഉത്തരവാദിത്വം ഓരോ വിശ്വാസികളുടെ ബന്ധത്തിലും ഡയഗ്നോസ് ചെയ്യുന്ന പോലെ വ്യക്തിപരമായി കോർപ്പറേറ്റ്ലി എന്റെ സഭ, എന്റെ കുഞ്ഞുങ്ങൾ, പ്രായമുള്ളവർ, സഹോദരിമാർ, സഹോദരന്മാർ, അവര് പിടിച്ചു നിൽക്കുമോ? അവരെ പിടിച്ചു നിൽക്കേണ്ടതിന് കർത്താവിനെ അങ്ങ് ഉയർത്തിയാൽ മതി. അവരുടെ ഹൃദയങ്ങളിൽ കർത്താവിന് കിട്ടേണ്ട സ്ഥാനം കൊടുത്താൽ മതി, സഭ നിൽക്കും. സ്വന്തം ബലത്തിലല്ല, കർത്താവ് സഹായിക്കും. പക്ഷെ കർത്താവിന് കൊടുക്കേണ്ട സ്ഥാനം അത് പ്രോപ്പർ ആകട്ടെ, അതങ്ങ് സെക്യൂർ ആകട്ടെ എന്നാണ് ഞാൻ ഈ വിഷയത്തിൽ ചിന്തിക്കുന്നത്. അത് പലവട്ടം ഈ വേദഭാഗം വായിച്ച് ആ ഉത്തരവാദിത്തം നമുക്ക് നിറവേറ്റണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഇനി പത്രോസ് ഇത് പഠിപ്പിക്കുമ്പോൾ ഈ യുണൈറ്റഡ് അണ്ടർസ്റ്റാൻഡിങ് ടു സാങ്ക്ടിഫൈ ദ ലോർഡ് വെൻ പെർസിക്യൂട്ടഡ് എന്നുള്ള ആ ഒരു അർത്ഥത്തിൽ തന്നെയാണ് പത്രോസ് അവിടെ പറയുന്നത്. നോക്കിക്കേ, വീണ്ടും നമുക്ക് പത്രോസ് 3:15 നോക്കാം. 14. നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ ഭാഗ്യവാന്മാർ. ഇനിയും അവരുടെ ഭീഷണത്തെങ്കിൽ ഭയപ്പെടുകയും കലങ്ങുകയും അരുത്, എന്നാൽ ക്രിസ്തുവിനെ നിങ്ങൾ ഹൃദയത്തിൽ കർത്താവായി വിശുദ്ധീകരിപ്പീൻ. ഒന്നാമത്തത് ദ റൈറ്റ് റീസൺ. കഷ്ടം അനുഭവിക്കുന്നത് നീതി നിമിത്തമായിരിക്കണം. നമ്മുടെ ഒരു തെറ്റുകൊണ്ടോ മിസ്റ്റേക്ക് കൊണ്ടോ നമ്മുടെ ക്യാരക്ടർ കുഴപ്പം കൊണ്ടോ ആകരുത്. സോ ഇറ്റ് ഷുഡ് ബി വിത്ത് റൈറ്റ് റീസൺ. പിന്നെ
റൈറ്റ് റിസോൾവ് ഭയപ്പെടരുത് ബി നോട്ട് അഫ്രൈഡ് റൈറ്റ് റിസോൾവ് ആയിരിക്കണം ശരിയായ ഒരു 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 തീരുമാനത്തിൽ ആ കാര്യം വരണം മൂന്നാമതായിട്ട് റൈറ്റ് റിയാക്ഷൻ ഭയപ്പെടരുത് ഇമോഷൻ റൈറ്റ് ആയിരിക്കണം അപ്പോൾ റൈറ്റ് റീസൺ റൈറ്റ് റിസോൾവ് ആൻഡ് റൈറ്റ് റിയാക്ഷൻ ഞാൻ പറയുന്നത് ഇത് റൈറ്റ് ആകണമെങ്കിൽ കർത്താവിന് കറക്റ്റ് റൈറ്റ് സ്ഥാനം കൊടുക്കണം എങ്കിലേ അവനെ അവിടെ നിലനിർത്തുവാനായിട്ട് നമുക്ക് കഴിയുള്ളൂ പ്രിയമുള്ളവരെ കർത്താവിന് ഏത് നിമിഷവും ജോലിയിൽ നിന്ന് പിരിച്ചുവിടാവുന്ന വിധത്തിൽ പ്രൊബേഷനെ നിർത്തിയിരിക്കുന്ന എത്ര വിശ്വാസികളുണ്ടെന്ന് അറിയാം അത്ഭുതപ്പെട്ടു പോകും ഒരു പ്രസംഗത്തിൽ ഒരു സഹോദരൻ ചെയ്യാൻ സാധ്യതയുള്ള ഒരു പാപത്തെ കുറിച്ച് വളരെ യാദൃശ്ചികമായി വന്ന ഒരു വാക്കിന്റെ പേരിൽ നേരെ ഇട്ട് സി എസ് ഐ പള്ളി പോയി കഴിഞ്ഞു അപ്പോൾ അങ്ങനെ ഒരു ഒരു മാസ് അപ്പോസ്റ്റസിയുടെ വെർജിൽ നിൽക്കുന്ന പലരുണ്ട് ഈ അപ്പോസ്റ്റസിയും ഇതിനോട് ബന്ധത്തിൽ നമുക്ക് ചിന്തിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസത്തിൽ നിന്നും ദൈവത്തിൽ നിന്നും അകന്നു പോകുന്ന ഒരവസ്ഥ അപ്പോൾ ഈ വിഷയം മനസ്സിലായി കാണും എന്ന് ഞാൻ ചിന്തിക്കുകയാണ് ഇനിയും ഇതിന് പാരലൽ ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു അത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ് ജസ്റ്റ് ഓർപ്പിച്ചെങ്കിൽ വിടാം എക്സാക്ട് പാരലൽ ഓഫ് നോട്ട് ഓഫ് സാങ്ക്ടിഫൈ അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു ഓപ്പോസിറ്റ് പാരലൽ ആണ് ഒരു ഒരു മദ്യപാനിയുടെ ആഗ്രഹം കഷ്ടത വന്നാലും കുടിക്കും ഭയങ്കര സന്തോഷമാണെങ്കിലും കുടിക്കും വീട്ടിൽ ഒരു ഒരു നയാ പൈസയില്ല കുഞ്ഞിന് പാല് കുടിക്കാൻ പറ്റുന്നില്ല കുഞ്ഞ് കരയാണ് ആ പൈസ കൊണ്ടും കുടിക്കും കർത്താവിനെ ഏത് വിധേനയും ഉയർത്തുന്ന വിശ്വാസി അതൊരു പാരലൽ ആയിട്ട് ഞാൻ അങ്ങ് പറയുന്നേ ഉള്ളൂ ആ വേർഡിനെ കയറി പിടിക്കൊന്നും വേണ്ട അതൊന്ന് നോർമലി മനസ്സിലാക്കാം എന്നാൽ അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഞാൻ പറയാൻ പോവാണ് സാങ്ക്ടിഫിക്കേഷന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഒന്ന് കൊരിന്ത്യർ 10:10 ഒന്ന് വായിച്ചു ഒന്ന് കൊരിന്ത്യർ 10:10 അവരിൽ ചിലർ പിറുപിറുത്തു സംഹാരിയാൽ നശിച്ചു പോയതുപോലെ നിങ്ങൾ പിറുപിറുക്കുകയും അരുത് കർത്താവിനെ വിശുദ്ധീകരിക്കുന്നതും കർത്താവിന്റെ എതിരെ ഹൃദയത്തിൽ മുറുമുറുക്കുന്നതും ഒന്ന് 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 കണക്ട് ചെയ്യാൻ നോക്കിക്കേ അവര് മുറുമുറുത്തപ്പം കർത്താവ് അവരെ സംഹരിച്ചു കളഞ്ഞു നമുക്കത് അത് അത് ഫുള്ളി അങ്ങോട്ട് മനസ്സിലായോ അത് ആദ്യമായി വായിച്ചപ്പോ ആദ്യമായി ആ സംഭവം കേട്ടപ്പോ അതിനെ ഒന്ന് നമ്മൾ കൺസിഡർ ചെയ്തപ്പം കറക്റ്റാ ദൈവം അവരെ എല്ലാം ശരിയാക്കും മുറുമുറുക്കുന്നു ആഹോ എന്നാ എന്നാ തെറ്റായ കാര്യമാ ചെയ്യുന്നേ അവര് മുറുമുറുത്തു ദൈവം അവരെ ചെയ്തത് ശരിയാ അങ്ങനെ തോന്നിയോ എന്റെ കർത്താവ് 10-40 വർഷമായിട്ട് മന്ന കഴിക്കുന്ന മനുഷ്യൻ ഒരു ചേഞ്ച് ആവശ്യപ്പെട്ടപ്പോഴത്തേക്ക് നമ്മളാണെങ്കിൽ എല്ലാ ദിവസവും സാമ്പാർ കഴിച്ചാൽ വല്ല ഒന്നും പറയത്തില്ലേ വീട്ടില് അത് അത് ശരിയായ ഒരു റിയാക്ഷനാ ദൈവത്തിൽ നിന്നും വന്നത് എന്ന് തോന്നിയിട്ടുണ്ടോ ശരിയായ ഒരു റിയാക്ഷൻ അല്ലേ ഇസ്രായേലിന് ഉണ്ടായത് എന്ന് തോന്നിയിട്ടുണ്ടോ എന്നാ പ്രശ്നം അതല്ല ദൈവം അവന്റെ യോഗ്യത ഇസ്രായേലിന്റെ സ്തുതികളിന്മേൽ വസിക്കേണ്ടവർ നിരന്തരം ആരാധനയെങ്കിൽ അതിന് മുകളിൽ വിരാജിക്കേണ്ടവനാണ് അവൻ അതിനുവേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മൾ അങ്ങനെ ഇരിക്കെ ചെയ്ത് നമ്മൾ മുറുമുറുക്കുമ്പോൾ അതിന്റെ അൺഫിറ്റിംഗ് സിറ്റുവേഷൻ നമ്മളത് മനസ്സിലാക്കണം അതിന്റെ ഗൗരവം ഒന്നാമത് ഇവർ ദൈവത്തിന്റെ ഭയങ്കരമായ അത്ഭുതങ്ങൾ കണ്ടിട്ടുള്ളവരാ അപ്പോൾ അവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നതല്ല ഇനി ഈ മന്ന തന്നെ അത്ഭുതങ്ങളിന്മേൽ അത്ഭുതമല്ലേ അതോ പല ബ്രദറെ രാജ്യത്തിന്റെ പല ഭാഗത്ത് ഇതുപോലെ മഞ്ഞും മഴയൊക്കെ പെയ്യുന്നുണ്ട് അത് ഈ കൂട്ടത്തിൽ ഇവിടെയും പെയ്തു എന്നുള്ളേ ഉള്ളൂ അങ്ങനെയാണോ അപ്പം നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം പ്രിയമുള്ളവരെ നാം മുറുമുറുത്തിട്ടില്ലേ അത് അതിന്റെ ഗൗരവം മനസ്സിലാക്കണമെങ്കിൽ കഷ്ടതയെങ്കിൽ അതും നീതി നിമിത്തം കഷ്ടതയെങ്കിൽ നീതി നിമിത്തം കഷ്ടം സഹിക്കുമ്പോൾ വിശുദ്ധീകരിക്കുവാൻ ആവശ്യമായിരിക്കുന്ന വ്യക്തിക്കെതിരെ ഇറച്ചിയില്ലാത്തതിനെ മുറുമുറുക്കുമ്പോൾ അതിന്റെ ഗൗരവം എത്ര വലുതാണ് അതിന്റെ ഗൗരവം എത്ര വലുതാണ് നമുക്കത് മനസ്സിലാകാത്തോണ്ടാ പ്രിയമുള്ളവരെ ഉസ കൈ നീട്ടിയതിന്റെ പേരിൽ എത്ര പേര് എന്നോട് വഴക്ക് പിടിക്കാൻ വന്നിട്ടുണ്ടെന്ന് ഉസ കൈ നീട്ടി ഉടനെ അങ്ങ് കൊന്നു അത് ശരിയാന്ന് പറയുന്ന നിന്നെ ശരിയാക്കണമെന്നാ പലരുടെ അഭിപ്രായം
ഞാൻ അവരോട് സാധാരണ പറയുന്ന ഒരു കാര്യമുണ്ട്, 11 KV ലൈൻ വീഴാൻ പോയപ്പോ ഞാൻ അറിയാതെ ഒന്ന് കൈ നീട്ടി. അങ്ങനെ ആരെല്ലാം അറിയാതെ കൈ നീട്ടു. 11 KV ലൈനിന്റെ ഒരു എനിക്ക് തോന്നുന്ന ഒരു 3-4 മീറ്റർ അകലമെങ്കിലും പാലിച്ചില്ലെങ്കിൽ അതിന്റെ ആ എന്താ പറയുക ഫീൽഡിന്റെ അകത്ത് കയറിയാൽ തന്നെ ഷോക്കടിക്കും. 10 വട്ടം തന്നെ തന്നെ വോൺ ചെയ്തുകൊണ്ടായിരിക്കും ആ പണിക്ക് ഒരുങ്ങുന്നത്. അങ്ങനെ ഇരിക്കെ 11 KV ലൈനിന്റെ ഗൗരവം പോലും ദൈവത്തിന് കൊടുത്തില്ലെങ്കിൽ ഉസാ അത് ബ്രദറെ എന്റെ ബ്രദറെ കാള വരണ്ടപ്പോ അത് വീഴാൻ പോയി. വീഴാൻ പോയപ്പം ആരായാലും കൈ നീട്ടത്തില്ലേ? ഇല്ല, നീട്ടുകയല്ല. നീട്ടുമെങ്കിൽ നീ 11 KV ലൈനിനെ നീട്ടിക്കാണിക്കെ. അപ്പൊ നാം മനസ്സിലാക്കേണ്ട വിഷയം, കർത്താവിനെ എവിടെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ചലഞ്ച് ആയിട്ട് വരുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നാം മുറുമുറുക്കുമ്പോൾ, ഇനിയും അത് വന്നപ്പോൾ എന്റെ ഹൃദയത്തിൽ 2 ചിന്തകൾ വന്നു. ഒന്ന്, നല്ല ഈണം വരണ്ടയാ, നല്ല സൗണ്ട് വരണ്ടയാ, ഒരു ഗിറ്റാറ്, ഒരു ഇൻസ്ട്രുമെന്റ് അത് അൺട്യൂൺ ആയി കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന അവശബ്ദം, അത് അൺട്യൂൺ പോയിട്ട് ചിലപ്പോ ആ കമ്പി അങ്ങ് പൊട്ടിപ്പോയാൽ ഉണ്ടാക്കുന്ന ശബ്ദം, നീ അൺട്യൂൺ പോയിട്ട് മുഴുവൻ ലൂസായി പോയ ഒരു കമ്പിയാണെങ്കിലോ. എന്റെ പ്രിയമുള്ളവരെ, നമ്മെ സൃഷ്ടിച്ചത് ദൈവത്തിനെ സ്തുതിക്കാൻ മാത്രമല്ല ദൈവത്തിന് സ്തുതിക്ക് കാരണമാകുവാനും കൂടി. അത് ഇവിടെ മാത്രമല്ല, ന്യായവിധിയെങ്കിൽ ശത്രുക്കൾ നമ്മുടെ കഴിഞ്ഞ ചരിത്രത്തിലെ നല്ല നടപ്പ് കണ്ട് ന്യായവിധിയുടെ ദിവസത്തിൽ ദൈവത്തെ സ്തുതിക്കും. പ്രിയമുള്ളവരെ, 15 വർഷം 25 വർഷം 35 വർഷം ഡിപ്പാർട്ട്മെന്റിൽ ഞരങ്ങിക്കഴിയുന്ന വിശ്വാസികളുണ്ട്. അവരാരും നമ്മുടെ മുന്നിൽ വെച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്തിട്ടില്ല. അവരാരും നമ്മുടെ നല്ല പ്രവൃത്തികൾ, നമ്മുടെ സഹനം, നമ്മുടെ കുറവുകൾ, നമ്മുടെ ഇല്ലായ്മയിൽ നാം വിശ്വസനോട് കൂടെ ജീവിച്ചതിനെ ഒരു പ്രാവശ്യം പോലും അപ്രീഷിയേറ്റ് ചെയ്തിട്ടില്ല. മുകളിലുമില്ല, താഴെയുമില്ല. എന്നാൽ ന്യായവിധിയുടെ ദിവസത്തിൽ ഇന്ന സഹോദരൻ നിന്റെ ഓഫീസിൽ ഇല്ലായിരുന്നോ? ഉണ്ടായിരുന്നു സാറേ. നീ നിർബന്ധിച്ചിട്ടും മുഴുവൻ ഓഫീസിന്റെ പ്രഷർ ഉണ്ടായിരുന്നിട്ടും പ്രൊമോഷൻ ഡിക്ലൈൻ ചെയ്തിട്ടും അവൻ നിങ്ങൾക്കൊപ്പം ചേരാതെ മൗനമായി വിതുമ്പി വിതുമ്പി നിങ്ങളുടെ മുമ്പിൽ ഒറ്റയാനെ പോലെ കഴിഞ്ഞിട്ടില്ലയോ? ഉണ്ട് കർത്താവേ. അവൻ എന്റെ മകനായിരുന്നു. അന്ന് അവർ വീണ് ഞാനും നിങ്ങളും മുഖാന്തരം ദൈവത്തെ സ്തുതിക്കും. അവർ വിചാരിക്കും, ഓ എന്നാ വലിയ ഒരു മിഷൻ, എന്നാ വലിയ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉള്ളവരായിരുന്നു എന്റെ കസാരയ്ക്ക് തൊട്ടടുത്തിരുന്ന മനുഷ്യൻ. അവർക്ക് സ്വർഗത്തിലെ ദൈവത്തെ കുറിച്ച് അറിയാമായിരുന്നു. അവർ കാത്തിരുന്ന വർഷങ്ങൾ ഇതിനു വേണ്ടിയായിരുന്നു. ആ ന്യായവിധിയുടെ ദിവസത്തിൽ ദൈവത്തെ സ്തുതിച്ചാലും മതി എന്ന് വിചാരിച്ച് അവരൊരു ആയുസ് തള്ളി നീക്കി റിട്ടയർ ആയതിനു ശേഷവും പീഡനം അനുഭവിക്കുന്നവരുണ്ട്. പ്രിയമുള്ളവരെ, റിട്ടയർ ആയതിനു ശേഷവും റിട്ടയർ ആയിരിക്കുന്നവരുടെ ഗ്രൂപ്പുണ്ട്. അതിനകത്ത് പോലും വിടുകയല്ല നിന്നെ. എണ്ണി എണ്ണി നിന്നോട് നിന്നെ കുത്തി നോയിപ്പിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, കർത്താവിനെ, അപ്പോൾ ഞാൻ പറയുന്നത് ഞാനാകുന്ന നിങ്ങളാകുന്ന ഇൻസ്ട്രുമെന്റ്, ആ എന്താ പറയുന്നത് വാദ്യോപകൃത ഉപകരണം, അത് പുറപ്പെടുവിക്കേണ്ട ശബ്ദം കഷ്ടതയിൽ പോലും വിശുദ്ധീകരണമാണെങ്കിൽ അത് അൺട്യൂൺഡ് ആയിട്ട് പോകുന്ന അവസ്ഥയുടെ ഗൗരവം എത്ര എത്ര വലുതാണ്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ഞാൻ ഇവിടെ പറഞ്ഞോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞോടാ, പുറത്തോട്ട് ഇറങ്ങുമ്പം ഇന്നാ വിടി എന്ന് പറഞ്ഞൊരു മഴ. അപ്പൊ നമ്മൾ എന്തോ പറയുന്നേ, ഈ മഴയ്ക്ക് പെയ്യാൻ കണ്ട ഒരു സമയം. അതാരോടാ പറഞ്ഞ്? എന്തായാലും ബഹുമാനപ്പെട്ട പിണറായി സാറിനോടല്ലോ. ആരോടാ പറഞ്ഞേ? സൗരഭാലേ,
യെസ്, ഞാന് ഇതും പറഞ്ഞിട്ടുണ്ടോന്ന് അറിഞ്ഞുവിടാ. ഞാൻ താമസിക്കുന്നിടത്ത് ബോംബെയില് അവിടുത്തെ ചെറുപ്പക്കാരുമായിട്ട് മിംഗിൾ ചെയ്യാൻ വലിയ പാടാണ്. അപ്പം അതിനുവേണ്ടി അവരെ കളിക്കാൻ വേണ്ടി ഇൻവൈറ്റ് ചെയ്യും. ബാസ്കറ്റ്ബോളിന്റെ ഒരു ബോർഡൊക്കെ മേടിച്ച് അവരെ പഠിപ്പിക്കാമെന്നൊക്കെ പറഞ്ഞ് അവരെ വിളിക്കും. അപ്പൊ ചില നിയമങ്ങളുണ്ട്, എത്ര ചെറിയ പയ്യനായാലും എത്ര വലിയ പയ്യനായാലും തമ്മിൽ പേര് മാത്രമേ വിളിക്കുകയുള്ളൂ, അല്ലെ ഭയ്യ ചേട്ടായി എന്നൊക്കെ വിളിക്കാം, തെറി വിളിക്കാൻ പറ്റുകയില്ല, ഓ മൈ ഗോഡ് പറയാൻ പറ്റത്തില്ല, SHIT ഷിറ്റ് പോലും പറയാൻ പറ്റത്തില്ല. അപ്പം ചിലപ്പോ ഇവര് തെറി വിളിക്കും, നല്ല തെറി വിളിക്കും. അപ്പൊ ഞാൻ ചോദിക്കും, ആരെയാ വിളിച്ചത്? അത് സാറേ അത് ഞാൻ ഇന്ന ആളിനെ വിളിച്ചു. ആ സോറി പറയാൻ പറയും, അപ്പൊ സോറി പറയും. അപ്പൊ ചിലപ്പം അവര് നല്ല ധൈര്യത്തോടെ പറയും, സാറേ ഞാൻ ആരെയും വിളിച്ചില്ല, ഞാൻ ചുമ്മാ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞു ചുമ്മാ പറഞ്ഞാണ് നേരെ വേപ്പോട്ടത് പോയത്, അന്നാ പിന്നെ ദൈവത്തെയാണ് നീ വിളിച്ചത്. അവരന്നേരം അതിനുവേണ്ടി സോറി പറയും. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, വി ഹാവ് നോ ക്ലൂ കർത്താവിനെ സ്തുതിക്കുവാൻ. വി ഷുഡ് നോ, നമ്മൾ അറിയണം എവിടെയൊക്കെ നാം അവനെ സാങ്ക്ടിഫൈ ചെയ്യാതെ പോകുന്നു, ചെയ്യുന്നില്ല, അതിനെതിരായി ചെയ്യുന്നു എന്ന് നാം അറിയണം, നാം അറിയണം. ഞാൻ ചോദിച്ചോട്ടെ, ചിലപ്പം പേജ് മറിക്കുമ്പം, അല്ലെ ചില ഫാന്റെ കാറ്റ് കൊണ്ട് പേജ് അങ്ങ് മറിഞ്ഞു പോകും, അന്നേരം ദേഷ്യം വരാറുണ്ടോ? ബ്രെഡ് അല്ലെ ബട്ടർ പെരട്ടിയ ചില താഴെ വരുമ്പം ബട്ടർ ഉള്ള ഭാഗം തന്നെ ബ്രെഡ് വീഴും, അന്നേരം ദേഷ്യം വരാറുണ്ടോ? ഇതൊക്കെ പ്രകൃതി നിയമങ്ങളാ, അതെല്ലാം പ്രകൃതി ഫുള്ളി ഫിസിക്സ് അനുസരിച്ചാണ് നീങ്ങുന്നത്. പക്ഷെ നമുക്ക് ദേഷ്യം വരുന്ന ആരോടാ? ഞാൻ പറയുന്നത്, നമ്മൾ അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയാൽ പലപ്പോഴും യോന ചെടി ഉണങ്ങിയപ്പം ദേഷ്യപ്പെട്ടതുപോലെയാ. അപ്പൊ കർത്താവ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, നീ ഇപ്പൊ ദേഷ്യപ്പെടുന്ന ആരോടാ? ആ ഞാൻ മരണം പറയുന്നതും ദേഷ്യപ്പെടുന്നത് ന്യായം, അത് ആരോടാണെന്നുള്ള ചോദ്യം ആരോടാ? യോനയുടെ പുസ്തകത്തിൽ വളരെ ക്ലിയറാണ്, അവന്റെ മുകളിൽ ഉണ്ടായിരുന്ന ചെടിയോടും ആ കുഞ്ഞു പുഴുവിനോടും അതിനുശേഷം വന്ന കടുത്ത വെയിലിനോടും ഉണ്ടായിരുന്ന കോപം ദൈവത്തോടായിരുന്നു. യെസ്, വി ആർ സപ്പോസ് ടു പ്രൊഡ്യൂസ് മെലഡി ഫ്രം അവർ ഹാർട്ട് ഫോർ ദ ലോർഡ്. അത് പുതിയ നിയമത്തിൽ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇല്ലേ? ഹൃദയത്തിൽ കർത്താവിന് പാടുവീൻ, ഹൃദയത്തിൽ കർത്താവിന് പാടുവീൻ. അപ്പോൾ അതാണ് ജസ്റ്റ് ഓപ്പോസിറ്റ് എന്ന തലക്കെട്ടിൽ ഞാൻ തരാൻ ആഗ്രഹിക്കുന്ന കാര്യം. ഇനി അടുത്തത് എക്സാക്ട് ഓപ്പോസിറ്റ്. ഒരു ഒരു വേരിയേഷന് വേണ്ടി ആ വാക്ക് ഉപയോഗിച്ചെന്നേ ഉള്ളു കേട്ടോ, ഒരു വേരിയേഷന് വേണ്ടി. അവിടെ മോശയോട് പറയാണ്, ഇസ്രായേൽ മക്കളുടെ മുന്നിൽ വെച്ച് നീ എന്നെ, ഞാൻ ഭയങ്കരമായിട്ട് അങ്ങ് വസ്തുത്തിൽ സന്തോഷിച്ചു, വിശുദ്ധീകരിച്ചില്ലെന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഇപ്പോഴാ നമുക്ക് ഈ വാക്ക് അതിനെ വേണ്ടിയ വിധത്തിൽ മനസ്സിലാക്കുന്നത്. എന്നാൽ ഇത് പണ്ടേ ഉള്ള പ്രശ്നമാ, ഇത് പണ്ടേ ഉള്ള ഉപദേശമാ. മോശേ, നീ എന്നെ ഇസ്രായേൽ മക്കളുടെ മുന്നിൽ വെച്ച് വിശുദ്ധീകരിച്ചില്ല. മോശയ്ക്കുണ്ടായ കോപം വാസ്തവത്തിൽ നമുക്കൊക്കെ എത്ര വട്ടം ഉണ്ടായിരിക്കുന്നു, വളരെ ന്യായമായ കോപവും നമുക്ക് തോന്നും. നീ അതുകൊണ്ടാണോ ബൈബിൾ എഴുതിയിരിക്കുന്നത്, കോപിക്കരുത്, കോപിച്ചാൽ പാപം ചെയ്യരുത്. കോപിച്ചാൽ പാപം ചെയ്യരുത്. വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് എന്ത് വരണം, എന്ത് മാത്രമേ വരാവുള്ളൂ എന്നുള്ള നിലയിലേക്ക് നാം ഉയരുമ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത് അതിവേഗതയുള്ള രൂപാന്തരം, വ്യക്തിപരമായ ആത്മീക രൂപാന്തരത്തിന് വേഗത ആക്കം കൂട്ടുന്ന ഒരു കാര്യമായിട്ട് ഈ എക്സസൈസ് തീരും. അതാണ് ഞാൻ പറഞ്ഞത്, നാം എക്സസൈസ് ചെയ്യുമ്പോഴേ അതിന്റെ മറ്റ് മേഖലകൾ തുറന്നു വരികയുള്ളൂ. എങ്കിലേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ, അയ്യോ ഞാൻ ചെയ്യുന്നതെല്ലാം ഇതിനെതിരെ ആയിരുന്നല്ലോ, കാര്യം മഴയ്ക്കെതിരെ പറഞ്ഞതാ, കാര്യം എനിക്ക് മുകളിലുള്ള ആ ചെടിക്കും ആ പുഴുവിനും എതിരെ ഞാൻ പറഞ്ഞതാ. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അതിനോടുള്ള ബന്ധത്തിൽ ദാവീദിനോട് എന്താ പറഞ്ഞെന്നറിയാം, ദാവീദിനോട് എന്താ പറഞ്ഞറിയാം, നീ എന്റെ ശത്രുക്കൾക്ക്. അപ്പോൾ നീ ഇസ്രായേലിന്റെ മുമ്പാകെ എന്നെ വിശദീകരിച്ചില്ല മോശയോട്, ദാവീദിനോട് പറയുന്നത് നീ എന്റെ ശത്രുക്കൾക്ക്. ആ ഭാഗം ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരുന്നു, പക്ഷെ പെട്ടെന്ന് എന്റെ മനസ്സിലോട്ട് വരുന്നില്ല. ആ ഭാഗം ഒന്ന് തപ്പി കണ്ടുപിടിക്കാൻ ശ്രമിച്ചാലോ, ഞാൻ ഇങ്ങനെയുള്ള റിസ്ക് പഠിപ്പിക്കുന്നിടയ്ക്ക് എടുക്കുന്ന ആളാ.
Yeah, praise the Lord. 2 Samuel 12:14 നോക്കിയേ. അതിനകത്തൊരു പ്രത്യേക വാക്ക് കാണിക്കാനാ, ഇംഗ്ലീഷിൽ അതുണ്ട് മലയാളത്തിൽ ഉണ്ടോ നമുക്ക് നോക്കണം. 2 Samuel 12:14. എങ്കിലും നീ ഈ പ്രവൃത്തിയിൽ യഹോവയുടെ ശത്രുക്കൾ ദൂഷണം പറവാൻ ഹേതു ഉണ്ടാക്കിയത് കൊണ്ട് നിനക്ക് ജനിച്ചിട്ടുള്ള കുഞ്ഞ് മരിച്ചു പോകും എന്ന് പറഞ്ഞ് നാഥാൻ തന്റെ വീട്ടിലേക്ക് പോയി. താങ്ക് യു. അപ്പോൾ ശത്രുക്കൾക്ക് ഹേതു ദൈവദൂഷണം പറവാൻ അല്ലെങ്കിൽ ദൈവത്തെ കളിയാക്കാൻ നീ കൊടുത്തു. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന വായിക്കാം. ഹൗ ബി ഇറ്റ്, ഇത് KJV ആണ്. ബിക്കോസ് ബൈ ദിസ് ഡീഡ് thou hast given great occasion to the enemies of the Lord to blaspheme. Great occasion to the enemies. Great occasion. അവർക്കൊരു കോളം കിട്ടി. ആരെ കുറിച്ച് പറവാനാ? ഒരു വിശ്വാസിയുടെ പാപത്തെ കുറിച്ച് പറഞ്ഞ് ചിരിക്കുന്ന ശത്രു ദൈവത്തിനെതിരെ ചിരിക്കുക. നോക്കണം, വിശ്വാസി ന്യായവിധിയുടെ ദിവസത്തിൽ അവിശ്വാസിയുടെ വായിൽ നിന്നും ദൈവത്തെ വിശുദ്ധീകരിക്കുന്ന, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന കാര്യങ്ങൾ ഭൂമിയിൽ ചെയ്യേണ്ടിയവനാ. ഒന്നുകൂടെ പറയാം, വിശ്വാസി ന്യായവിധിയുടെ ദിവസത്തിൽ അവിശ്വാസിയുടെ വായിൽ നിന്നും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന വാക്കുകൾ വരേണ്ടതിന് ഭൂമിയിൽ ജീവിക്കേണ്ടവനാണ്. അവൻ ശത്രുവിന് ഭൂമിയിൽ തന്നെ ബ്ലാസ്ഫീം ചെയ്യുവാൻ ഗ്രേറ്റ് ഒക്കേഷൻ കൊടുത്തു. ഗ്രേറ്റ് ഒക്കേഷൻ കൊടുത്തു. അവരത് കാര്യമായിട്ട് അങ്ങ് ആഘോഷിച്ചു. സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ ഒരു അവിശ്വാസിയുടെ മുമ്പിൽ, ചെറുപ്പക്കാരായുള്ളവരെ, മുൻകോപികളായിട്ടുള്ളവരെ, പെട്ടെന്ന് കൈ ഉയർത്തുന്നവരെ, അത്യാവശ്യം വന്നാൽ 100 രൂപ പോലീസിന് കൊടുക്കുന്ന കൈക്കൂലി, ഇതൊക്കെയും വളരെ വ്യക്തമായി പ്രിയമുള്ളവരെ ഇവിടെ വച്ച് കർത്താവിന്റെ ശത്രുക്കൾക്ക് കൊടുക്കുന്ന അവസരം. We need to know where all we fail to sanctify him. നമ്മൾ തോൽക്കുന്ന ഇടങ്ങൾ നാം കണ്ടെത്തണം. എത്ര അപകടം പിടിച്ചതാണെന്നറിയാമോ? എത്ര അപകടം പിടിച്ചതാണെന്നറിയാമോ? അതാണ് ഞാൻ എക്സാക്ട് ഓപ്പോസിറ്റ് ഇട്ടിരിക്കുന്നത്. ജസ്റ്റ് ഓപ്പോസിറ്റ് പോരാ, ഇവിടെ എക്സാക്ട് ഓപ്പോസിറ്റ് ഇടാൻ കാരണം എന്താന്ന് മനസ്സിലായി കാണുമല്ലോ. ഇനി ഞാൻ ഒന്നിട്ടിരിക്കുന്നത് എക്സ്ട്രീം ഓപ്പോസിറ്റാ. എക്സ്ട്രീം ഓപ്പോസിറ്റ് അതാണ് അപ്പോസ്റ്റസി ആയിട്ട് ഞാൻ കാണുന്നത്. Hebrews 3:12 നമുക്കൊന്ന് വായിക്കാം. 2 Thessalonians 2:3 നമുക്ക് വായിക്കാം. Hebrews 3:12. സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കാൻ നോക്കുവിൻ. ജീവനുള്ള ദൈവത്തെ അവിശ്വാസമുള്ള ഹൃദയം നിങ്ങൾക്ക് ആർക്കും ഉണ്ടാകാതിരിക്കാൻ നോക്കിപ്പീൻ. ഇവിടെ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ഈവിൽ ഹാർട്ട് ഓഫ് അൺബിലീഫ് ഇൻ ഡിപ്പാർട്ടിംഗ് ഫ്രം ദ ലിവിംഗ് ഗോഡ് എന്ന. ഇൻ ഡിപ്പാർട്ടിംഗ് ഫ്രം ദ ലിവിംഗ് ഗോഡ്, അപ്പോസ്റ്റസി ആണ് ഇവിടെ. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, അവിടെ പറഞ്ഞിരിക്കുന്ന ആ വാക്ക് ലിവിംഗ് ഗോഡ്, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്താ കാര്യം എന്നറിയാവോ? പത്രോസ് പറഞ്ഞു, നിങ്ങൾക്കും പോണേ പോവാം കേട്ടോ. അപ്പൊ പത്രോസ് എന്താ പറഞ്ഞു? പോകാതിരിക്കുന്നതിന്റെ കാരണം അവർ എന്താ പറഞ്ഞെ? നിന്റെ പക്കൽ ജീവന്റെ മൊഴികൾ. അതേ വാക്ക് ഇവിടെ പറയുന്നേ, ലിവിംഗ് ഗോഡ്, ജീവനുള്ള ദൈവം. അപ്പോൾ വിടാതിരിക്കുന്നതിന്റെ കാരണവും വിടുന്നതിന്റെ കാരണവും മനസ്സിലായോ? ഇതാ ഞാൻ പറഞ്ഞത്, ഒരു ഒരു ആരാധകന്റെ ഹൃദയത്തിൽ കർത്താവിനെ ഏത് സിംഹാസനത്തിൽ ഏത് ലെവലിൽ വെച്ചിരിക്കുന്നുവോ അതിന്റെ കാരണം എനിക്കറിയണം. പത്രോസ് ഒരു കാരണം പറയുന്നുണ്ട്, വൈ ഐ എം നോട്ട് ലീവിങ് യു. അപ്പോൾ നമ്മൾ വിടുന്നവർ വിടുന്നതിന്റെ കാരണം മനസ്സിലായോ? നമ്മൾ ഒരു ഏത് നിസ്സാര കാര്യത്തിനും ഇട്ടേച്ചു പോകുന്നത്, പരിപാടി നിർത്തിയേച്ചു പോകുന്നത്, സഭ വിടുന്നത്, വിശ്വാസം വിടുന്നത്, വിശ്വാസത്തിന് വിരോധമായിരിക്കുന്നവർക്ക് കൂടെ ചേരുന്നത്, ദൈവം ദൈവം അല്ലെന്ന് പറയുന്നതിന്റെ പുറകിലെ കാരണം എന്താ? നീ ഇന്ന് അവനെ വെച്ചിരിക്കുന്നത് ഒരു
കോമൺ പ്ലേസ് ഇല്ല. അതിനെ കുറിച്ച് ഞാൻ പിന്നെ പറയാം. ആ വാക്ക് കോമൺ എല്ലാവർക്കും കൊടുത്തൊരു സ്ഥാനമാ കൊടുത്ത്. ചിലർ പറയും, ബ്രദറെ അവൻ എന്നെ അല്ല ഇന്നാരെന്നെ എല്ലാരെയും പോലെ കണ്ടു, പിള്ളാരെ വഴക്ക് പറയുന്ന പോലെ എന്നെ വഴക്ക് പറഞ്ഞു, അങ്ങനെ പറയത്തില്ലേ? അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ഇനിയും ഒരു ഒരു ചെറിയ ഒരു ഗ്രൂപ്പും കൂടെ ഉണ്ട്, അവർക്ക് ഞാൻ ഇട്ടിരിക്കുന്ന മോഡറേറ്റ്ലി ഓപ്പോസിറ്റ് എന്നാണ്. ഇത് എക്സ്ട്രീമിന്ന് ഒരു വേറൊരു ലെവലിലേക്ക് അവരെ കൊണ്ടുവന്നിരിക്കുക. മത്തായി 24:12, സോറി ഞാൻ 2:3 വായിച്ചില്ലല്ലോ, അതൊന്ന് വായിക്കാം. 2:3 ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. വിശ്വാസത്യാഗം സംഭവിക്കും. ഇത് തീർച്ചയായിട്ടും പീഡനകാലത്തിൽ അല്ലെങ്കിൽ മഹാപീഡകാലത്തിൽ ഉണ്ടാകേണ്ട ഒരു കാര്യമാണെങ്കിലും അതിന്റെ നല്ല റിപ്പിൾസ് വേവ്സ് കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? കംപ്ലീറ്റ്ലി വിട്ട്, ഞാൻ പറയുന്നത് ഇത് ഇത് എങ്ങോട്ട് പോവാ. ഒരിക്കലെ ഒരു സഹോദരൻ വളരെ കോപത്തോട് പറഞ്ഞു, ആ ഇങ്ങനെയാണ് ഞാൻ ഈ സഭ ഇട്ടേച്ച് തൊട്ടപ്പുറത്തുള്ള പ്രതിരം സഭയെ തന്നെ പോകും എന്ന് പറഞ്ഞു. കോപത്തിൽ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പോ ഒരു പ്രായമുള്ള അപ്പച്ചൻ അദ്ദേഹം വന്ന് എന്നോട് പറയാണ്, ബ്രദറെ ദൈവത്തിന് സ്തോത്രം, പിന്നെ തിരിച്ച് പഴയ സഭയെ പോകുമെന്ന് പറഞ്ഞില്ലല്ലോ. അപ്പം അതിന്റെ അർത്ഥം ആ കോപിച്ച വ്യക്തിയുടെ ഹൃദയത്തിൽ നല്ല കർത്താവിനോടുള്ള ബന്ധത്തിൽ ഉപദേശത്തിനുള്ള ബന്ധത്തിൽ അത്യാവശ്യം ബോധ്യമുണ്ട്. പെന്തക്കോസ്തിൽ പോകുന്നൊന്നും പറഞ്ഞില്ലല്ലോ, പഴയ സഭയിൽ പോകുന്നൊന്നും പറഞ്ഞില്ല, പകരം വേറൊരു സഭയിൽ പോകുന്നേ പറഞ്ഞുള്ളൂ. അതൊരു വശം. എന്നാൽ കോപിച്ചാൽ പാപം ചെയ്യാതിരിക്കുവാൻ മാത്രമല്ല, കർത്താവിനെ നിർബന്ധമായിട്ടും വിശദീകരിക്കണം, കർത്താവിനെ നിർബന്ധമായിട്ടും വിശദീകരിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ആ അപ്പോസ്റ്റസി നിങ്ങൾ ഇപ്പോഴേ കണ്ടു തുടങ്ങണം. ഇത് ചുമ്മാ ഒരാൾ പോയതായിട്ടല്ല കാണേണ്ടത്, ഇങ്ങനെ ഇങ്ങനെ പോകാൻ റെഡി ആയിട്ട് കുറെ എണ്ണം നമ്മുടെ ഇടയിൽ ഉണ്ട് കേട്ടോ. ഒരു കുടുംബം ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോ ഞങ്ങൾ വളരെ കാര്യമായിട്ട് ആ കുടുംബത്തെ ചെന്ന് കണ്ടു. ഇവിടെ നാട്ടിലെ ഒരു സംഭവമാണ്, കണ്ട സഹോദരനെ കൺവിൻസ് ചെയ്യാനൊക്കെ ശ്രമിച്ചു. അപ്പൊ അവിടെ ഒരു പ്രായമുള്ള അമ്മച്ചിയുണ്ട്, ആ അമ്മച്ചി നമ്മുടെ കൂടെ തന്നെയാണ് ഇപ്പോഴും. ആ അമ്മച്ചി പറയാ, എന്റെ മക്കളെ ഇവര് കുറെ നാളുകൊണ്ട് തന്നെ CSA പള്ളിയിലെ പാട്ട് പുസ്തകവും അവിടുത്തെ ചൊല്ലും എല്ലാം പഠിച്ചോണ്ടിരിക്കുക. ഇത് നിങ്ങൾ പറഞ്ഞിട്ടൊന്നും കാര്യം, അന്നേരം ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് ഇത് റെഡി ആയിട്ടിരിക്കുമായിരുന്നു. ഇവർക്ക് ജസ്റ്റ് ഒരു 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 കാർമേഘത്തിന്റെ ഇത് ഏലിയാവിന്റെ കാര്യം പറഞ്ഞ പോലെ ഇത്രയും കൈപ്പത്തിയുടെ വലിപ്പത്തിലുള്ള കാർമേഘം മതി. ഏലിയാവ് വിശ്വാസത്തിൽ എഴുന്നേറ്റ് സന്തോഷിച്ച് താൻ പോയി. അതേപോലെ ഇവരും വിശ്വാസത്തിൽ നിന്നും വിട്ടുപോകുവാനും അത്രയും മതി അവർക്ക്. അതുകൊണ്ട് സഭയ്ക്കകത്ത് കോർപ്പറേറ്റ് യൂണിറ്റി അപ്പോൾ ദ നോളജ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഹിസ് എൻത്രോണിങ്, അതിനെ കുറിച്ച് നാം എന്ത് ഉത്തരവാദിത്വം വയ്ക്കും, എന്ത് ഗ്യാരണ്ടി പറയും? ഓരോ വിശ്വാസികളെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ സഭയുടെ ആവറേജ് എവിടെ ആയിരിക്കും കിടക്കുന്നത്? എത്തുവോളം എത്തുവോളം എന്ന് പറയുന്ന ആ വലിയ ഉത്തരവാദിത്വം നാം ഓരോരുത്തരും ഓരോരുത്തരും എന്നെ കേൾക്കുന്ന മറ്റ് സഭയിലായി ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ സഭയെ കുറിച്ച് ഉള്ള ആ ഉത്തരവാദിത്വം ഒന്ന് ഏൽക്കണമേ. ആ ഭാരത്തോടെ വചനം ശുശ്രൂഷിക്കണമേ. നിങ്ങളുടെ പ്രസംഗം നല്ലതാണ് എന്ന് കേൾക്കുന്നതല്ല നിങ്ങളുടെ ലക്ഷ്യം. ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ പക്വത, ഐക്യത, ആ പ്രായം വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കി നിങ്ങൾക്ക് ആ ശുശ്രൂഷയിൽ തുടരാൻ കഴിയട്ടെ. ഇത് പഠിച്ചുകൊണ്ടിരിക്കുമ്പം എന്റെ ഹൃദയത്തിലേക്ക് വന്ന ഭയങ്കരമായിട്ട് വന്ന ഒരു തിരിവ്, ഒരു ടേണിംഗ് പോയിന്റ്. കർത്താവ് പറഞ്ഞു, നീ എന്നെ കുറച്ച് വിശദീകരിക്കും, കൂടുതൽ വിശദീകരിക്കും, നീ എന്നെ വിശദീകരിക്കാതെ പോകും, ശത്രുക്കൾക്ക് നീ അവസരം കൊടുക്കും, ഇതൊക്കെ നീ ചെയ്യുന്നുണ്ട്. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അറിയണ്ടേ? നിന്നെ കൊണ്ട് നീ എന്റെ ഹൃദയത്തിൽ ആരാണെന്ന് നിനക്കറിയണ്ടേ? ഓ എന്റെ പ്രിയമുള്ളവരെ, നമ്മള് ഈ
കൊച്ചു പിള്ളേരൊക്കെ കളിക്കില്ലേ സ്റ്റാച്ചു എന്ന് പറയുന്ന പോലെ നമ്മള് അനങ്ങാൻ മേലാതെ നിന്ന് പോകും. കർത്താവ് ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ പറയുന്ന വാക്കുകൾ ഒന്നുണ്ട്, വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ കർത്താവ് ഇസ്രായേലിനെ കർത്താവിന്റെ ഹൃദയത്തിൽ, യഹോവയുടെ ഹൃദയത്തിൽ എങ്ങനെ വെച്ചിരിക്കും. പുറപ്പാട് 31:13. അതുകൊണ്ട് നിങ്ങൾ ശബത്ത് ആചരിക്കണം, അത് നിങ്ങൾക്ക് വിശുദ്ധമാകുന്നു. അത്രേ ഉള്ളു. അങ്ങനെ തൊട്ട് മുകളിലുള്ള വാക്യം കൂടെ ചേർത്ത് വായിച്ചു. യഹോ പിന്നെയും മോശയോട് കൽപ്പിച്ചത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, നിങ്ങൾ എന്റെ ശബത്തുകളെ ആചരിക്കണം, ഞാൻ നിങ്ങളെ വിശുദ്ധീകരിക്കുന്ന യഹോവയാകുന്നു എന്ന് അറിയേണ്ടതിന് അത് തലമുറ തലമുറയായി എനിക്കും നിങ്ങൾക്കും മധ്യേ ഒരു അടയാളമാകുന്നു. ഞാൻ നിങ്ങൾക്ക് നിങ്ങളെ വിശുദ്ധീകരിക്കുന്ന ദൈവമാകുന്നു, അതുകൊണ്ട് ശബത്ത് ആചരിക്കണം. അത് മോഡറേറ്റ് ആയതുകൊണ്ടോ പറയാ, വിട്ടുപോയത്, അത് ഞാനങ്ങ് ആവേശത്തിലായി പോകുന്നതാണ്. ഓക്കെ, മത്തായി 24:12. താങ്ക് യു സാറേ. മത്തായി 24:12, മോഡറേറ്റ് ഓപ്പോസിറ്റ്. അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തുപോകും. അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തുപോകും. ഇത് ഈ രണ്ട് രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയും. എത്രയോ കുഞ്ഞുങ്ങൾ, എത്രയോ നല്ല വിശ്വാസികൾ വളരെ ദുഃഖത്തോടെ, ഇതിനൊന്നും ഒരു കാര്യവും ഇല്ല, എല്ലാം ഒരുപോലെയാണ്, ആർക്കും സ്നേഹമില്ല, ഇതെല്ലാം ഹിപ്പോക്രൈറ്റ്സ് ആണ് എന്ന് ചിന്തിക്കുന്ന അനുഭവം അനേക യൂത്ത്സിനുണ്ട്, അനേക വിശ്വാസികൾക്കുണ്ട്. ഒരു വല്ലാത്ത രോഗം പോലെ ഇത് പിടിച്ചിരിക്കുക. അതിന്റെ പരിണിതഫലം എന്നാ? സ്നേഹത്തിന്റെ തണുപ്പ്. ആ സ്നേഹത്തിന്റെ തണുപ്പിനെ നമ്മൾ മനസ്സിലാക്കണം. കർത്താവിനോടുള്ള തണുപ്പും സ്നേഹത്തിന്റെ തണുപ്പും തമ്മിൽ ബന്ധമുണ്ട്, അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. പത്രോസിനോട് കർത്താവ് പറഞ്ഞു, നീ എന്നെ സ്നേഹിക്കുന്നുവോ? കർത്താവെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, എങ്കിൽ എന്റെ ആടുകളെ മേയ്ക്കുക. ഇത് തമ്മിൽ പ്രൊപ്പോർഷനേറ്റ് ആണ്, ഇത് അനുപാതകമാണ്. ഞാൻ നിങ്ങളോട് പറയാം, ദൈവമക്കളെ സ്നേഹിക്കുന്നതും ദൈവത്തെ സ്നേഹിക്കുന്നതും തമ്മിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. കർത്താവ് ഇങ്ങനെയും പറയുന്നുണ്ടല്ലോ, കാണുന്ന സഹോദരനെ സ്നേഹിക്കാൻ കഴിയാത്തവൻ കാണാത്ത ദൈവത്തെ സ്നേഹിക്കുന്നതെങ്ങനെ? അത് വളരെ, അത് ഇൻസെപ്പറബിൾ ആണ്. അതുകൊണ്ട് ഇത് വലിയൊരു ചതിയാണ്. പ്രിയമുള്ളവരെ, കർത്താവിനെ സ്നേഹിക്കണമെങ്കിൽ വിശ്വാസിയെ സ്നേഹിച്ചേ പറ്റത്തുള്ളൂ. ഇതിന് യാതൊരു വിധത്തിലും ഡിവിഷൻ ചെയ്യാനായിട്ട് നമുക്ക് പറ്റത്തില്ല. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നത് അനേകരുടെ സ്നേഹം തുടങ്ങും. കർത്താവ് പറയുകയാണ്, എന്നെ വിശുദ്ധീകരിക്കുന്നത് കുറഞ്ഞു പോകും. സി, കർത്താവ് പത്രോസിനോട് പറഞ്ഞെന്താ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസ് വിചാരിച്ചു, അല്ലെ നമ്മൾ വിചാരിച്ചു, അതൊരു കമ്പാർട്ട്മെന്റ് ക്വസ്റ്റ്യൻ ആണ്, അതൊരു ബ്രാക്കറ്റ് ഇടേണ്ട ക്വസ്റ്റ്യൻ ആണ്. അത് പത്രോസ് ഉത്തരം പറഞ്ഞു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, അപ്പം ഫിനിഷ്. ഇനി അടുത്ത പോയിന്റ്, എന്റെ ആടുകളെ മേയ്ക്കുക. അങ്ങനാണോ? അത് മൂന്ന് വട്ടം ചോദിച്ചു, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഇതിന്റെ റെസ്പോണ്ടിന് പത്രോസിനോട് പറയാ, എന്റെ ആടുകളെ മേയ്ക്കുക. ഇതെങ്ങനെ ഒക്കും, ഇതെങ്ങനെ ഒക്കും? അതങ്ങനെയാ ഒക്കേണ്ടത്. എങ്ങനെയാ ഒക്കേണ്ടത്? നീ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഞാൻ നിന്നോട് പറയുന്നത് എന്റെ ആടുകളെ മേയ്ക്ക. കാരണം നീ എന്റെ ആടുകളെ മേയിച്ചാൽ നിനക്ക് എന്നോടുള്ള സ്നേഹം പോലെ അവർക്കും എന്നോട് സ്നേഹമുണ്ടാകും. കാരണം നീ അവരെ പോഷിപ്പിക്കുന്നത്, അവരെ അവർക്ക് വിളമ്പിക്കൊടുക്കുന്നത് നിനക്ക് എന്നോടുള്ള സ്നേഹമാണ്. അവർക്ക് നീ ഉണ്ണാൻ, അവർക്ക് നീ കഴിപ്പാൻ കൊടുക്കുന്നത്, അവരത് ഭുജിച്ചിട്ട് അവരും നിന്നെ പോലെ എന്നെ സ്നേഹിക്കുന്നവരായിത്തീരും. ഇത് മനസ്സിലാക്കാൻ പ്രയാസമുള്ളവർക്ക് ഞാൻ ഓപ്പോസിറ്റ് പറഞ്ഞു തരാം. ഇപ്പൊ ഓപ്പോസിറ്റ് പറയുന്നതിലാണ് പെട്ടെന്ന് മനസ്സിലാകുന്നതെന്ന് തോന്നുന്നു. നമുക്കൊരാളോട് വൈരാഗ്യമുണ്ടെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് നാം മറ്റൊരാളോട് പറയുമ്പോൾ എന്തായിരിക്കും നാം ആ വ്യക്തിക്ക്, ഈ വ്യക്തിയെക്കുറിച്ച് ഭക്ഷിപ്പാൻ കൊടുക്കുക, ചെവിക്കകത്ത് കൊടുക്കുന്നത്, ഓതിക്കൊടുക്കുന്നത്, ഹൃദയത്തിലേക്ക് കൊടുക്കുന്നത് എന്തായിരിക്കും? If I hate a person, what will I feed the other about this person? ഈ വ്യക്തിയെ കുറിച്ച് ഞാൻ എന്തായിരിക്കും പറഞ്ഞു കൊടുക്കുക? 10 മിനിറ്റ് എന്നെ കേട്ടാ മതി, ആ വ്യക്തിക്ക് ഈ വ്യക്തിയോട് എന്റെ ഉള്ളിലെ പകയുടെ ഒരംശം അങ്ങ് കിട്ടും. നീ എന്നെ പകയ്ക്കുന്നുവോ? അതേ കർത്താവേ, ഞാൻ നിന്നെ പകയ്ക്കുന്നു.
അത് എന്റെ ആടുകൾക്ക് കൊടുക്കാന്ന് പറഞ്ഞാൽ എന്തോ ഉടനെ എന്തോ സംഭവിക്കും, ആടും എന്നെ പകയ്ക്കാൻ തുടങ്ങും. പ്രിയമുള്ളവരെ, അനേകരുടെ സ്നേഹം തണുത്തു പോകുന്നത് എന്തുകൊണ്ടാണ്? അരുതാത്തത് വിശ്വാസികൾ ചെയ്യുന്നത് കൊണ്ടാണ്. എന്നാൽ ആ സ്നേഹം തണുത്തു പോകുമ്പോൾ ദൈവത്തെ വിശുദ്ധീകരിക്കാൻ കഴിയാതെ പോകുന്നു. ഇത് ദൈവത്തെ വിശുദ്ധീകരിക്കാത്ത പല വഴികളിൽ ഒരു വഴിയായി നാം മനസ്സിലാക്കണം. ഞാൻ ദൈവത്തെ വിശുദ്ധീകരിക്കുന്നൊക്കെ ഉണ്ട് ബ്രദറെ, നിങ്ങളുടെയൊക്കെ കയ്യിലിരിപ്പ് ശരിയല്ല എന്നാ ഞാൻ പറഞ്ഞുള്ളൂ എന്ന് നമ്മൾ പറയുമ്പോൾ ഇത് തമ്മിൽ യോജിക്കത്തില്ല. ഇത് തമ്മിൽ ലിങ്ക്ഡ് ആണ്, കണക്റ്റഡ് ആണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്ക് അടുത്ത പോയിന്റിലേക്ക് വരാം. അവിടെ നമ്മൾ കാണുന്നത് ദൈവം എങ്ങനെ നമ്മളെ സാങ്ക്ടിഫൈ ചെയ്യുന്നു എന്നുള്ളതാണ്. ദൈവം എങ്ങനെ നമ്മളെ സാങ്ക്ടിഫൈ ചെയ്യും, ആ ഭാഗമാണ് ഇപ്പം പ്രിയ സഹോദരൻ വായിച്ചത്. എന്റെ ഞാൻ മനസ്സിലാക്കുന്നത് 31:12 ആയിരിക്കും ബ്രദർ വായിച്ചത് അല്ലേ? ഞാൻ 13 പറഞ്ഞേ, ഇംഗ്ലീഷിൽ അത് 13 അല്ലേ? അതോ 14 വായിച്ചത്? 12:13 വായിച്ചത്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ കാണുന്നത് നിങ്ങൾ ശബത്ത് ആചരിക്കണം, ഞാൻ നിങ്ങളെ വിശുദ്ധീകരിക്കുന്ന ദൈവമാകുന്നു. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഈ ശബത്തും വിശുദ്ധീകരണവും തമ്മിൽ കണക്ട് ചെയ്യുക ദൈവം ഇല്ലേ? അതെന്തോ സംഭവം. ശബത്ത് എന്ന് പറയുന്നത് ഹോളിഡേ. അതിനകത്ത് 2-3 കാര്യങ്ങളുണ്ട് ശബത്തിനകത്ത് തന്നെ, അത്രയും നമുക്ക് പഠിക്കാൻ സമയം കിട്ടത്തില്ല. എന്നാൽ ഇവരാരായിരുന്നു? യാതൊരു ഹോളിഡേയും ഇല്ലാത്തവരായിരുന്നു ഇല്ലേ? ഇവര് സ്ലേവ്സ് ആയിരുന്നു. ഇവര് വിശുദ്ധീകരിക്കപ്പെടാത്തവരായിരുന്നു. ഇവർക്ക് യാതൊരു സ്പെഷ്യാലിറ്റിയും ഇല്ല. ഇവരെ താഴ്ത്തിക്കെട്ടി വെച്ചിരുന്നു. അവിടെ നിന്ന് ഐ ഹാവ് മെയ്ഡ് യു എ സ്പെഷ്യൽ പീപ്പിൾ. സാങ്ക്ടിഫൈ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ക്ലീൻ ചെയ്യുക എന്നുള്ള മീനിങ് മാത്രമല്ല. ഐ ആം ദ ലോർഡ് ഹു മെയ്ഡ് യു സ്പെഷ്യൽ, അതർവൈസ് യു വെർ നോട്ട് ആൻഡ് യു വെർ നെവർ. And specially in the eyes of Egypt, Egyptinte kannugalil you were never special. I am the Lord who sanctify you. I am the Lord who make you special. And in that special, a speciality yude first step ennu parayunnathu, you should rest on my day. See, a rest, it's an honor. Adu honor, adu special aagunnathinte first point adu. നാം മനസ്സിലാക്കണം, അവിടെയാണ് ദൈവം, ഐ ആം ദ ലോർഡ് ഹു മേക്സ് യു സ്പെഷ്യൽ. കർത്താവിന്റെ ഹൃദയത്തിൽ ഇസ്രായേൽ മക്കൾ സ്പെഷ്യൽ ആണെന്ന് പറയാം. ഒരു വാക്യം കൂടെ ചേർത്ത് വായിക്കാം, പുറപ്പാട് 19:5. ആകയാൽ നിങ്ങൾ എന്റെ വാക്ക് കേട്ടനുസരിക്കുകയും എന്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. ഭൂമിയൊക്കെയും എനിക്കുള്ളതല്ലോ. നിങ്ങൾ എനിക്കൊരു പുരോഹിത രാജ്യത്വവും വിശുദ്ധ ജനവും ആകും. ഇവ നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടുന്ന വചനങ്ങളാകുന്നു. അവിടെ 19 ഇസ്രായേൽ മുഴുവനും പുരോഹിത വർഗമാണ്. ഇസ്രായേൽ മുഴുവനും. അത് കഴിഞ്ഞിട്ടാണ് 20 10 കൽപ്പന കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് മുമ്പോട്ട് പോകുമ്പോഴാണ് അവർ വിഗ്രഹം വെച്ച് പാപം ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ലേവിയ ഗോത്രം സ്പെഷ്യലി തന്റെ സഹോദരന്മാർക്കെതിരെ വാളോങ്ങി അവർക്ക് മാത്രമായി പൗരോഹിത്യം ഒതുങ്ങിപ്പോകുന്നു, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ശൃംഖായി പോകുന്നു. അല്ലെങ്കിൽ ഇസ്രായേൽ മുഴുവനും പൗരോഹിത്യ വർഗമാണ്, അല്ലെങ്കിൽ തന്നെ അവർ സ്പെഷ്യൽ ട്രഷറാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതേ അർത്ഥത്തിലല്ലേ കർത്താവ് നമ്മളെ കാണുന്നത്. ഇസ്രായേൽ മക്കൾക്ക് നഷ്ടപ്പെട്ട പൗരോഹിത്യം ലേവിയർക്ക് മാത്രമായി ഒതുങ്ങിപ്പോയപ്പോൾ നമുക്കിന്ന് ആ പൗരോഹിത്യം മൊത്തമായി ലഭിച്ചിരിക്കുക. ഒന്ന് വായിക്കാം, 1 Peter 2:9, 1 Petrus 2:9. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും ആകുന്നു. അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട ജാതി എന്നുള്ളതിന് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ഹിസ് ഓൺ സ്പെഷ്യൽ പീപ്പിൾ. നമ്മള് വിശേഷമൊക്കെ ചോദിക്കാൻ പറ്റത്തില്ലേ, ഇന്ന് ഉച്ചക്ക് എന്നായിരുന്നു സ്പെഷ്യൽ അല്ലേ?
കർത്താവിനെ നീ സ്പെഷ്യൽ ആക്കിയാലും ഇല്ലേലും കർത്താവിന്റെ ഹൃദയത്തിൽ നീ സ്പെഷ്യൽ ആവട്ടോ. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, കർത്താവിന്റെ സ്ഥാനം നിന്റെ ഹൃദയത്തിൽ കൺസിസ്റ്റന്റും പെർമനന്റും ഫിക്സ്ഡും ആയിരിക്കത്തിൽ, അത് ഫ്ലക്ച്വേറ്റിംഗ് ആയിരിക്കാം. പക്ഷെ ഒരു കാര്യം എനിക്ക് എന്നെ കേൾക്കുന്ന എല്ലാവരോടും ആവോളം ഭക്തിയോടെ പറയാൻ, ഭയത്തോടെ പറയാൻ ആഗ്രഹമുണ്ട്. നിന്റെ സ്ഥാനം കർത്താവിന്റെ ഹൃദയത്തിൽ, നീ പാപം ചെയ്ത് വീഴുമ്പോഴും മാറ്റമില്ലാതെ മുടിയനായ പുത്രന്റെ അപ്പൻ കാത്തിരിക്കുന്നത് പോലെ നിന്നെ ഉയർത്തിപ്പിടിച്ചു വച്ചിരിക്കുന്ന ഒരപ്പൻ സ്വർഗത്തിലുണ്ട്. ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഞാൻ വളരെ വികാരഭരിതനാകുന്ന ഒരു സത്യമുണ്ട്, കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നു. ഇത്ര വലിയവനായിരിക്കുന്ന ദൈവത്തെ എങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്? നമ്മുടെ വീട്ടിൽ വരുന്ന ഒരാളിനെ നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? പലപ്പോഴും പല സഹോദരന്മാരുടെ വീട്ടിൽ പോയി അവരുടെ അതിഥി സൽക്കാര വിധം കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഭയങ്കരം എത്ര കരുതൽ, എത്ര താഴ്മ, എത്ര ലാവിഷ്. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, അത്രയും പോലും ഒരു സുവിശേഷന് കിട്ടുന്ന സ്ഥാനം പോലും പലപ്പോഴും കർത്താവിന് നമ്മള് ഹൃദയത്തിൽ കൊടുക്കാറുണ്ട്. പക്ഷെ എന്നെ തകർത്ത് കളഞ്ഞത് ആ സത്യമല്ല. എന്നെ തകർത്ത് കളഞ്ഞത്, നമ്മളെല്ലാവരും ഒരു ദിവസം സ്വർഗത്തിൽ കർത്താവിന്റെ അടുക്കൽ പോകും. കർത്താവ് പറഞ്ഞ അന്ന് ഞാൻ എൻ്റെ അരയ്ക്ക് തോർത്തൊടുത്ത് കെട്ടി ഞാൻ നിനക്ക് വിളമ്പും. അന്ന് എൻ്റെ അതിഥി സൽക്കാരം നീ കാണും. അന്ന് വിശ്വാസിയുടെ മുട്ടുകാൽ വിറയ്ക്കും. കാരണം സ്വർഗത്തിലെ ദൈവം എനിക്ക് വിളമ്പുമ്പോ ഞാൻ അവന് ഒരായുസ് മുഴുവനും വിളമ്പിക്കൊടുത്തതിൻ്റെ അപാകത മനസ്സിലാക്കും. ഞാന് പല വിശ്വാസികളിൽ നിന്നും പല വിധത്തിലുള്ള അനുഭവങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അപ്പം യാദൃശ്ചികമായിട്ട് അതിലൊരു പ്രായമുള്ള സ്ത്രീ, യാദൃശ്ചികമായിട്ട് ബോംബെയിലുള്ള ഒരു സ്ത്രീയാണ് ഇവിടെ നാട്ടിൽ വന്നു, എൻ്റെ വീട്ടിൽ വന്നു. അപ്പം അവരുടെ ഹൃദയത്തിലുള്ള ചിന്തകളൊന്നും നമുക്കറിയത്തില്ല. എന്തായിരുന്നാലും അവരവരുടെ മകനോട് പറഞ്ഞത് ഞാൻ കേൾക്കുക. അവര് വേറൊരു ഭാഷയെ പറഞ്ഞുകൊണ്ട് അവരുടെ വിചാരം എനിക്കത് മനസ്സിലാകത്തില്ല. അപ്പൊ അവര് പറയാണ്, എടാ മോനെ, ഈ അങ്കിള് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു കുടുംബത്തിൽ നിന്നല്ല, നമ്മൾ വിചാരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ നിന്നല്ല, നമ്മൾ വിചാരിക്കുന്ന ഒരു വീട്ടിൽ നിന്നല്ല. അപ്പൊ ആ മോൻ ഇങ്ങനെ കണ്ണ് തുറന്ന് കേൾക്കുക. ഞാൻ ചിന്തിക്കുന്നത്, കർത്താവ് ഭൂമിയിൽ വന്നപ്പം കർത്താവിനെ ട്രീറ്റ് ചെയ്തവരിൽ ചിലർ, മോശമായി ട്രീറ്റ് ചെയ്തവരിൽ ചിലർ സ്വർഗത്തിൽ ചെല്ലും അല്ലേ? സ്വർഗത്തിലെ ദൈവത്തിന്റെ ഹോസ്പിറ്റാലിറ്റി, പ്രിയമുള്ളവരെ, പുതിയ നിയമത്തിൽ അഞ്ചോ ആറോ അതി കൂടുതലോ വാക്യങ്ങൾ ഹോസ്പിറ്റാലിറ്റിയെ കുറിച്ച് നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, സ്വർഗത്തിലെ ദൈവത്തിന്റെ ഹോസ്പിറ്റാലിറ്റിയുടെ ഒരു ചെറിയ എക്സാമ്പിൾ നമുക്ക് കിട്ടുന്നത് സ്റ്റീഫൻ മരിക്കുമ്പോഴാണ്. സ്വർഗത്തിലെ ദൈവം പിതാവിന്റെ വലത്തുഭാഗത്ത് എഴുന്നേറ്റ് നിൽക്കുക. ഇരുന്ന് ചെയ്യാമായിരുന്നല്ലേ? ഇരുന്നോ, നമ്മളെ അത് കാണിച്ചത് തന്നെ വലിയ കാര്യം അല്ല. സ്വർഗത്തിലെ ദൈവത്തിന് അതൊന്നും പോരെ, അത്രയൊന്നും പോരെ. ഞാൻ നിനക്ക് പുതിയ പേര് തരും, ഞാൻ നിനക്ക് കിരീടം തരും, ഞാൻ നിനക്ക് അമർത്തി കുലുക്കിയ പ്രതിഫലം തരും, ഞാൻ നിനക്ക് നൂറരട്ടി തരും, ഞാൻ നിനക്ക് അനേക മടങ്ങ് തരും, ഞാൻ നിനക്ക് ആർക്കും അറിയാൻ മേലാത്ത പേര് തരും, ഞാൻ നിന്നെ തൂണാക്കും, ഞാൻ നിനക്ക് വസ്ത്രം തരും, ഞാൻ നിന്നെ ആനന്ദം കൊണ്ട് മൂടും, എന്റെ കൈ കൊണ്ട് നിന്റെ കണ്ണുനീരിനെ തുടയ്ക്കും, നിന്റെ ശത്രുക്കളെ കൊണ്ട് നിന്റെ മുമ്പാകെ എന്നെ ഞാൻ വാഴ്ത്തിപ്പിക്കും,
ഞാൻ നിന്നെ കൊണ്ട് സിംഹാസനത്തിലിരുത്തി പാഴുവാൻ ഞാൻ നിന്നോട് പറയും. നീ ദൂതന്മാരെ ന്യായം വിധിക്കും. കർത്താവ് അത്രയൊന്നും വേണ്ട, ഇവിടെ മൂലയ്ക്കൊരു ഒരു 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 കോമ്പിനേഷൻ ഒക്കെ പറയാൻ പോലും വേണ്ട, വരാന്തയായാലും മതി. നോ 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 നോ, യു ഷുഡ് റെയിൻ, യു ഷുഡ് ബി ഫ്രീ. പുത്രൻ നിന്നെ സ്വന്തമാക്കിയാൽ നീ സാക്ഷാൽ സ്വന്തമാകും. ഹോസ്പിറ്റാലിറ്റി പ്രിയമുള്ളവരെ പറഞ്ഞാ തിരിയേല, ആലോചിച്ചാ തിരിയേല. പക്ഷെ പ്രശ്നം അതല്ല. അന്ന് ഞാൻ പുറകോട്ടൊന്ന് നോക്കി എന്റെ കർത്താവിനെ എങ്ങനെ ഞാൻ ട്രീറ്റ് ചെയ്തു. ഒന്നാമത് വീട്ടിൽ സ്ഥലമില്ല, ഇടുങ്ങിയ ഹൃദയം, സകല മ്ലേച്ഛതകളുടെയും ഉറവിടം അവിടെ അവന്റെ രക്തം കൊണ്ട് കഴുകിയിട്ടാണ് ആ കർത്താവ് എന്റെ ഉള്ളിൽ വന്നത്. എന്നാൽ ഓ, ഞാൻ അവനെ ട്രീറ്റ് ചെയ്തത് എത്ര നിസ്സാരമായിട്ടാണ്. കർത്താവ് പറയുകയാണ്, യു ആർ എ സ്പെഷ്യൽ പീപ്പിൾ. ആ സ്പെഷ്യൽ പീപ്പിൾ എന്ന വാക്കാണ് ഇംഗ്ലീഷിൽ 1 Petrus 2:9 നാം കാണുന്നത്. സ്പെഷ്യൽ പീപ്പിൾ ആ കെ ജെ വി സ്പെഷ്യൽ പീപ്പിൾ എന്നാ പറയുന്നത്. ഇനിയും അതിനുള്ള വനത്തിൽ കർത്താവ് നമ്മളെ എങ്ങനെ കാണുന്നു? 1 Petrus 10:13 സ്തോത്രം. 1 Corinthians 10 അങ്ങ് സ്വർഗത്തിൽ നിന്ന് താഴെ ഇറങ്ങി ഞാൻ കുറച്ചു നേരത്തേക്ക് നമ്മളെല്ലാരും അങ്ങ് മേളിൽ പോയി. 1 Corinthians 10:13 മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ, നിങ്ങൾക്ക് കഴിയുന്നതിന് മീരെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. കർത്താവ് നമ്മളെ സ്പെഷ്യൽ പീപ്പിളായിട്ടാണ് കരുതിയിരിക്കുന്നത്. പക്ഷേ ഈ പരീക്ഷ വരുമ്പോ ഉണ്ടല്ലോ, പരീക്ഷ കോമണേ എടുത്തുള്ളൂ, സ്പെഷ്യൽ പരീക്ഷ ഒന്നും എടുത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ. No temptation has overtaken you except such as is common to man. Such as is common to man. അത് വിശ്വാസി എന്ന് മാത്രമല്ല കേട്ടോ, common to man. Common to man. സ്തോത്രം, നമുക്ക് അത് ഇഷ്ടല്ലേ. എന്നാൽ പത്രോസിനെ വിളിച്ചിട്ട് ശ്രദ്ധിക്കണേ, ഇതിന്റെ ലിങ്ക് ഒന്ന് പിടിച്ചോണേ. സ്വർഗത്തിൽ നിന്നും ഒരു ദുപ്പട്ടി താഴോട്ട് ഇറക്കി, എന്നുവെച്ച് എഴുന്നേറ്റ് ഭക്ഷിക്ക എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ വെച്ച് ഞാൻ ഈ അശുദ്ധമായതൊന്നും കഴിക്കത്തില്ല, കഴിച്ചിട്ടില്ല കർത്താവേ എന്ന് പറഞ്ഞു. അപ്പം ആ അവിടെ ഉപയോഗിക്കുന്ന വാക്ക് നമുക്കൊന്ന് നോക്കാം. അപ്പോസ്തലർ 11:8-9 നമുക്ക് വായിക്കാം. അപ്പോസ്തലർ 11:8-9 അതിന് ഞാൻ ഒരിക്കലും പാടില്ല, കർത്താവെ മലിനമോ അശുദ്ധമോ ആയതൊന്നും ഒരിക്കലും എന്റെ വായിൽ ചെന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. ആ ശബ്ദം പിന്നെയും ആകാശത്തിൽ നിന്ന് ദൈവം ശുദ്ധീകരിച്ചത് നീ മലിനമെന്ന് വിചാരിക്കരുത് എന്ന് ഉത്തരം പറഞ്ഞു. അവിടെ പറയുന്ന ആ വാക്ക്, ദൈവം ശുദ്ധീകരിച്ചതിനെ നീ മലിനം എന്ന് വിചാരിക്കരുതെന്ന് പറയുന്ന വാക്ക്, what God has cleansed that call not thou common. Call not thou common. അതിനെ കോമൺ എന്ന് വിളിക്കരുത്, സ്പെഷ്യൽ എന്ന് വിളിക്കണം. ദൈവമാണ് നിനക്ക് അത് ഉണ്ടാക്കി തന്നത്, ആ ദുപ്പട്ടി. ആ ആ സ്പെഷ്യൽ ആരാ പ്രിയമുള്ളവര്? അവിടെ അനകത്ത് ആ ആ പാത്രത്തെ കണ്ട മൃഗങ്ങളെ കുറിച്ച് അത് കോമൺ ആണ്, അൺക്ലീൻ ആണെന്ന് യഹൂദ മനസ്സിൽ പത്രോസ് പറയുമ്പോൾ ദൈവിക മനസ്സിൽ അത് കോമൺ അല്ല, ദൈവം സ്പെഷ്യൽ ആക്കിയിരിക്കുന്നതാണ് എന്ന് പറഞ്ഞ ആ മൃഗങ്ങൾ ആരാ? അത് പുതിയ നിയമ വിശ്വാസികളാണ്, പ്രത്യേകിച്ച് ജാതികളിൽ നിന്ന് വന്ന വിശ്വാസികളാണ്. സ്തോത്രം. കോൾ നോട്ട് ദം കോമൺ. എന്റെ സ്പെഷ്യൽ ആൾക്കാരെ ആണോ പത്രോസേ നീ കോമൺ എന്ന് വിളിക്കുന്നത്? സ്പെഷ്യൽ ബ്ലഡ്, പ്രഷ്യസ് ബ്ലഡ്, സ്പെഷ്യൽ ബ്ലഡ് കൊണ്ട് കഴുകിയത് അവരെയും. പത്രോസ് പറയുകയാണ്, പിന്നീട് പത്രോസ് പറയുകയാണ്, എന്നെയും നിന്നെയും കഴുകിയ
രക്തം എന്നെയും നിന്നെയും അഭിഷേകം അല്ലെങ്കിൽ അഭിഷേകത്തിന് പങ്കുകാരാക്കിയ ആ അതേ പരിശുദ്ധാത്മാവ് ജാതികൾക്ക് കൊടുത്തിരിക്കുന്നത് കൊണ്ട് പത്രോസിന്റെ കൈയെഴുത്തിൽ തന്നെ പറഞ്ഞു സ്പെഷ്യൽ പീപ്പിൾ. ആരാണോ കോമൺ എന്ന് പറഞ്ഞത് ആ വ്യക്തിയെ കൊണ്ട് തന്നെ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ അവരെ വിലക്കി മേടിച്ചിരിക്കുന്നത് കൊണ്ട് നിനക്കും എനിക്കും ലഭിച്ച അതേ പരിശുദ്ധാത്മാവ് അവർക്കും ലഭിച്ചത് കൊണ്ട് വി ആർ ബൗണ്ട് ടു സേ ദാറ്റ് ദേ ആർ ആസ് സ്പെഷ്യൽ ആസ് വി ആർ ഇൻ ദി ഹാർട്ട് ഓഫ് ഗോഡ്. എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഞാൻ അവനെ വിശുദ്ധീകരിക്കാതെ മോശയെ പോലെ കോപിക്കുമ്പോൾ ദാവീദിനെ പോലെ പാപം ചെയ്യുമ്പോൾ അറിയാതെ ആ കർത്താവിനെ ഒന്ന് നോക്കണം. ലൂക്കോസിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, ശ്രദ്ധിച്ച് കേൾക്കണേ. അവൻ തള്ളിപ്പറഞ്ഞു, പത്രോസ് തള്ളിപ്പറഞ്ഞു, കോഴി കൂവി. പെട്ടെന്ന് യേശുക്രിസ്തു ഒന്ന് പത്രോസിനെ നോക്കി, പത്രോസ് യേശുക്രിസ്തുവിനെ നോക്കി. കർത്താവ് പത്രോസിനെ നോക്കിയപ്പോൾ പത്രോസ് ശപിക്കുക. പത്രോസ് കർത്താവിനെ നോക്കിയപ്പോൾ കർത്താവിന്റെ ഹൃദയത്തിൽ പത്രോസ് സ്പെഷ്യലായിട്ട് തന്നെ നിൽക്കുക, ഒരു മാറ്റവും. പത്രോസിന്റെ സ്പെഷ്യൽ സിംഹാസനത്തിൽ നിന്നും കർത്താവ് പടപടയെന്ന് താഴെ വീഴുകയാണ്, ശത്രുക്കളുടെ മുമ്പിൽ ശപിക്കുകയാണ്. എന്നാൽ അതേ പത്രോസ് കർത്താവിനെ ഒന്ന് നോക്കി. അവിടെ എഴുതിയിട്ടുണ്ട്, അവരുടെ കണ്ണുകൾ തമ്മിൽ തമ്മിൽ ഒന്ന് നോക്കി. പത്രോസ് തന്നെ തന്നെ ആ കർത്താവിന്റെ കണ്ണുകളിലൂടെ കണ്ടു. പീറ്റർ വാസ് സ്റ്റിൽ സ്പെഷ്യൽ. യോബ് പറഞ്ഞു, ഞാൻ പൊന്നുപോലെ പുറത്തു വരും. പക്ഷെങ്കിൽ കർത്താവ് എന്തുവാ നമ്മളോട് പറയുന്നേ, നീ എന്നും പൊന്നാ. സ്തോത്രം, സ്തോത്രം. എന്റെ ഗ്രാൻഡ് മദർ മരിക്കാറായപ്പോഴത്തേക്ക് ഒരു ദിവസം എന്റെ ഡാഡി ചോദിച്ചു, പലരെ കുറിച്ച് ചോദിച്ചു, അപ്പം ഇന്നാരിന്നാരാണ് ഇന്നാരിന്നാരാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഞാൻ അമ്മച്ചിക്ക് ആരാ, ഞാൻ അമ്മച്ചിക്ക് ആരാ. അപ്പൊ അമ്മച്ചി പറഞ്ഞു, നീ എന്റെ രാജകുമാരനല്ല, മതി. എന്റെ അമ്മച്ചിയുടെ ഹൃദയത്തിൽ ഞാൻ രാജകുമാരൻ. എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, സ്വർഗത്തിൽ നമുക്ക് കർത്താവ് ഒരു പുതിയ പേര് തരും. അന്ന് നമ്മൾ അവന്റെ ഹൃദയത്തിൽ ആരായിരുന്നു എന്നറിയും. ആ പേര് നമുക്ക് പറഞ്ഞു തന്നിട്ട് കർത്താവ് പറയും, ഈ പേര് ഞാനും നീയും മാത്രം അറിഞ്ഞാൽ മതി. അത്രയ്ക്കും സ്പെഷ്യലാണ് നമ്മൾ. അവനെ വീണ് വണങ്ങി നമസ്കരിക്കാം. അവനെ ജീവിതത്തിൽ ഹൃദയത്തിൽ ആരോരും അറിയാത്ത ഉയർന്ന സ്ഥാനം കൊടുക്കാം. അടിച്ചു നിന്നെ തകർത്താലും അവന്റെ സ്ഥാനത്തിന് ഇളക്കമുണ്ടാകരുത്. പ്രിയമുള്ളവരെ, ക്രൂശിൽ യേശുക്രിസ്തുവിന്റെ മുഴുവൻ ജീവിതത്തിൽ, അവന്റെ മരണത്തിൽ, അവന്റെ പുനരുത്ഥാനത്തിൽ, അവന്റെ ഹൃദയത്തിൽ ഞാൻ ആരായിരുന്നു എന്നൊന്ന് നോക്കിക്കേ. അവൻ നമ്മളെന്നും പൊന്നുപോലെ കരുതി. അതുകൊണ്ടാണ് ദാസന്മാർ, സ്നേഹിതർ, സഹോദരന്മാർ അവസാനം മണവാട്ടിയായിട്ട് നമ്മെ അവൻ വാഴിക്കും. അവൻ്റെ നാമം എന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകും.